அம்மாயில் அம்மாயில் ஷூட்டிங் போங்க அம்மா அம்மா அம்மாயில் உள்ள போய் உள்ள போய் காலக்க சவட்டு நசிப்பிக்கோ பரவாயில்ல பரவாயில்ல எஸ்கூஸ் மீ அஸ்வதி இல்ல இவ்வளே உண்டல்லோ ஷூட்டிங்கு போகാൻ தயாராகி கொண்டிருக்கையാണ് ഒന്ന് കാണുമായിരുന്നല്ലോ ആരാണെന്ന് പറയണം ഫിലിം ന്യൂസിൽ നിന്ന് കുമാർ ആണെന്ന് പറയും ശരി ஹலோ கன்னியாகுமரி முதல் காஷ்மீர் வரை உண்டல்லோ கேட்டில் ரசிகர் மன்றம் ஆயிருக்கும் அல்ல எந்த அகிலேந்திய ராஷ்ட்ரீயத்தில் வல்ல கண்ணும் உண்டோ எந்த உண்டாயிக்கூடன்னுண்டோ ஞானும் மூணாலு பாஷையுள்ள திரக்குள்ள நாயக தான் அதுகொண்டல்ல ராஷ்ட்ரீயத்தில் இறங்கியவரை கதியக்கு அறியாலோ அதுகொண்டு ചോദിച്ചா ஆ அது போட்டே தெலுங்கிலும் தமிழிலும் பிஸி ஆயிருந்து வச்சு அரங்கேற நடத்திய மலையாளத்தை மறந்து கலருது ஒரிக்கலும் இல்ல ஆல்ரெடி ஒன்று ரெண்டு படத்தின் ஞாபகம் டேட்டு கொடுத்துட்டு ஒரெண்ண அடுத்த ஆழ்ச்ச தான் தொடங்கும் ஞான் அறிஞ்சு டைரக்டர் விமல்குமார் படம் அல்லே அது எவ்வளோ லொக்கேஷன் கேரளத்தில் ஓ கேரளத்திலாணே ஆரா அந்த ப்ரொடியூசர் ஒரு ஹவுஸ்வைஃப் அச்சு புதிய ஆளா ஓ ஒரு பேர்சனல் காரியம் ചോദിച്ചോട്ടെ എന്ത ப்ரொடியூசർ மோகனுமாய் அஸ்வதியுடைய விவாஹம் அடுத்துண்டோ கேட்டு சரியாணோ சரியாண പക്ഷേ டேட் ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല விவாஹம் കഴിഞ്ഞാലും അഭിനയം തുടരുമോ തീർച്ചയായും അക്കാര്യത്തിൽ മോഹൻ യാതൊരു എതിർപ്പും ഇല്ല രക്ഷപ്പെട്ടു ഞാൻ കരുതി ഒരു നായയോട് നഷ്ടപ്പെടുവന്നു നേരത്തെ ഇറങ്ങിയതാ പക്ഷെ കണ്ടുമുട്ടണ്ടേ തരാനായിട്ട് വമ്പൻമാർ ഒളിവിൽ സുപ്രസിദ്ധ നായിക അശ്വതി തന്റെ സിനിമാ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ പച്ചയായി വിവരിക്കുന്നു ഇരുകാലികളുടെ ലോകം ഇന്ന് രാവിലെയും എഡിറ്റർ വിളിച്ചിരുന്നു ഈ പരസ്യം വന്നതിന് ശേഷം ഓഫീസിലേക്ക് വരുന്ന ഫോൺ കോളുകൾ മുഴുവൻ ഇതിനെ കുറിച്ചാണെന്ന് ചിലർക്ക് ആരെയൊക്കെ കുറിച്ചാണെന്ന് അറിഞ്ഞാൽ മതി ആരെ കുറിച്ചാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് വേണ്ടേ അവരോട് പറയാൻ അത് പറയാനാ ഞാൻ കുമാറിനോട് വരാൻ പറഞ്ഞത് അടുത്ത മാസത്തെ ഇഷ്യൂ എന്നാ ഇറങ്ങുന്നത് ഈ മാസം 28-ാം തീയതി പറഞ്ഞു ഞാൻ എന്റെ ആർട്ടിക്കിളിന്റെ ആദ്യത്തെ മാറ്റർ തന്നാൽ അതിൽ ചേർക്കാൻ സാധിക്കുമോ അയ്യോ അത് ബുദ്ധിമുട്ടാവുമല്ലോ ഇനി 10-12 ദിവസമല്ലേ ഉള്ളൂ അതിൽ വരണം അത്യാവശ്യമാണ് എത്ര ബുദ്ധിമുട്ടായാലും ശരി എന്താ ഇത്ര അത്യാവശ്യം ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ വിശ്വത്തിന്റെ കല്യാണക്കുറിയല്ലേ അതെ അയാളെ കുറിച്ച് തന്നെയാണ് മാറ്ററും എന്റെ ആത്മസുഹൃത്തായിരുന്ന നടി രേഖ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാ തന്നെ കുമാറിന് അറിയാമല്ലോ അത് ജനങ്ങൾ കൂടി അറിയണം വെറും ഗോസിപ്പല്ല എന്റെ പക്കൽ തെളിവുകളുണ്ട് അത് വേണോ വിശ്വത്തിന്റെ കല്യാണം നിശ്ചയിച്ച സ്ഥിതിക്ക് വേണം അയാളെ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി അയാളുടെ പൂർവ്വകാല ചരിത്രം കൂടി അറിഞ്ഞിരിക്കണം എന്റെ റിസ്കിൽ പബ്ലിഷ് ചെയ്താൽ മതി അതിനെ ചൊല്ലി ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റു ഭയമാണെങ്കിൽ വേണ്ട നട്ടെല്ലുള്ള പത്രക്കാർ ഇവിടെ വേറെയുണ്ട് അയ്യോ അതല്ല ഞാൻ ആലോചിച്ചത് സമയക്കുറവിന്റെ പ്രശ്നമാണ് ഏതായാലും ഞാൻ എഡിറ്ററോടൊന്ന് സംസാരിക്കട്ടെ ഇവിടുന്ന് വിളിക്കാം ഹലോ യെസ് കുറുപ്പ് ഹിയർ അതേടോ എഡിറ്റർ കുറുപ്പ് തന്നെ കുമാറാണോ മദ്രാസിന്നോ
തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലും എസ് ടി ഡി വിളിക്കരുന്ന്, ഇടോ കാശ് കൊടുക്കണ്ട ഞാനാ. ഏ പോസ്റ്റ് ഓഫീസിൽ നിന്നല്ലേ കാശ് കൊടുക്കേണ്ടതല്ലേ? ആ എന്നാലേ നമുക്ക് സാവകാശം സംസാരിക്കാം. എന്താടോ കുമാരെ കാര്യം? അശ്വതിയുടെ ഇരുകാലിയുള്ള ലോകം ഈ ലക്കത്തിൽ തന്നെ തുടങ്ങണം. എന്താടോ മാറ്റർ? ഏ നടൻ വിശ്വത്തെ കുറിച്ചോ നടി രേഖയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ കുറിച്ചോ? എടോ രാജകുമാരാ, അവൻ സൂപ്പർ സ്റ്റാറാ, നമ്മൾ വല്ലതൊക്കെ അടിച്ചു വിട്ടാലേ അവസാനം കോടതി കയറി ഇറങ്ങേണ്ടി വരും. തൽക്കാലം എനിക്കതിന് സമയമില്ല. തന്നെയുമല്ല, മോൻ കാരണം ഒരുപാട് കേസ് ഇപ്പൊ തന്നെ പെൻഡിങ്ങിലുവാ. എന്നാ ഒരു കാര്യം ചെയ്യാം, വേണ്ടെന്ന് പറഞ്ഞേക്കാം. അഡ്വാൻസ് പരസ്യം കൊടുത്തിട്ട് വേണ്ടെന്ന് വെക്കാനോ? താനേതായാലും മാറ്റർ വാങ്ങിക്കും. ആ അവരുടെ റിസ്കിൽ എടോ പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ രേഖകളും സാക്ഷ്യങ്ങളും ഒക്കെ വാങ്ങിച്ചോണം. ആ ആ കുറുപ്പേ, ഈ ഇഷ്യൂവിൽ ഒരു 6 പേജ് വേണം. പുതിയൊരു മാറ്റർ വരുന്നുണ്ട്. അല്ല സർ, മാറ്റർ മുഴുവൻ കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. ആ തിരക്കഥയും ജാതകവും വേണ്ടെന്ന് വെക്കേ. അതൊക്കെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു സർ. എങ്കിൽ മാറ്റി വെക്കേ, അടുത്ത ലക്കത്തിൽ കൊടുക്കാം, ജൂലൈ ലക്കത്തില്. ജൂൺ മാസത്തെ ജാതകബലം അതെങ്ങനെ സാർ ജൂലൈയില്? അതൊന്നും സാരമില്ലടോ, ജൂണും ജൂലൈ ഒക്കെ ഒന്ന് തന്നെയാ. സമയം നന്നായിരിക്കുന്നുണ്ടോ ജാതകബലം? അമ്മ, പ്രൊഡ്യൂസർ മോഹൻ സാർ ഉള്ള പാക്ക വന്നിരിക്കാറ്. എങ്കിൽ കീഴെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എക്സ്ക്യൂസ് മീ, ഞാൻ രാവിലെ മോഹനെ വിളിച്ചിരുന്നു, പുറത്തു പോയിരിക്കാനും സെർവന്റ് പറഞ്ഞു. ഞാൻ രാവിലെ മുതൽ വളരെ ബിസിയാ. നാട്ടിൽ നിന്ന് ചേട്ടനും ചേട്ടത്തിയും ഇവിടെ ഒരു കല്യാണത്തിന് വന്നിരുന്നു. ചേച്ചി നിന്റെ ഒരു ഫാനാ. ഞാൻ നമ്മുടെ കല്യാണ കാര്യത്തെ കുറിച്ച് ചേച്ചിയോട് സൂചിപ്പിച്ചു. ചേച്ചിക്ക് ആദ്യം വിശ്വാസമായില്ല. അച്ഛനെയും അമ്മയും കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ചേച്ചി ഏറ്റിരിക്കുകയാണ്. ഏതായാലും ഈ വർഷം കഴിഞ്ഞു മതി കല്യാണം. ഏറ്റിരിക്കുന്ന പടങ്ങൾ തീർക്കണ്ടേ? കല്യാണം കഴിഞ്ഞ പിന്നെ അഭിനയം വേണ്ട, കുടുംബം മതി. ഫിലിം ന്യൂസിൽ നീ എന്തോ ഇരുകാലികളുടെ ലോകമോ നാൽക്കാലികളുടെ ലോകമോ ഏതാണ്ട് എഴുതാൻ പോകുന്നു പറഞ്ഞൊരു പരസ്യം കണ്ടു. അല്പം സാഹിത്യം കൂടി ആയിക്കോട്ടെ എന്ന് കരുതി. ആരെക്കുറിച്ചാ സാഹിത്യം? അതൊക്കെ രഹസ്യ, മാസികയിൽ വരുമ്പോ അറിഞ്ഞാ മതി. വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കല്ലേ വെച്ചേ? അതിപ്പോ തന്നെ ആവശ്യം പോലെ ഉണ്ട്. ശരി, അപ്പൊ ഞാൻ വന്നത് നാട്ടിലേക്ക് പോകുന്ന കാര്യം പറയാനാ. വന്നിട്ട് കാണാം. ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. അദ്ദേഹത്തെ കണ്ട് ഒരു വിവരം പറഞ്ഞിട്ട് ഉടനെ പൊക്കോളാവുന്നേ, ഒരു വാക്ക് ചോദിക്കണം അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നോക്കിന്നേ, അദ്ദേഹം സമ്മതിക്കണ്ടേ? അങ്ങേരെയും കാത്ത് മറ്റേ ആർട്ടിസ്റ്റുകളും യൂണിറ്റും അങ്ങ് കേരളത്തിൽ കിടക്കയാ. അങ്ങേരോട് മദ്രാസ് വന്നിരുന്ന പിന്നെ അങ്ങേരെ എന്ത് ചെയ്യണം? നിശ്ചയിച്ചിരുന്ന കല്യാണം മുടങ്ങി നമ്മുടെ നാട് മുഴുവൻ വിളിച്ചുകൊണ്ട് നടക്കണം. എന്റെ കല്യാണം മുടങ്ങിന്ന് നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് വൈകുന്നേരം വാ, അപ്പോഴേക്കും എല്ലാം നേരെയാവും. ഇരുകാലികളുടെ ലോകം പ്രതീക്ഷ എന്ന ചിത്രത്തിന്റെ ജൂബിലി ആഘോഷ വേളയിൽ വെച്ചാണ് വിശ്വം ആദ്യമായി രേഖയുമായുള്ള തന്റെ സ്നേഹബന്ധത്തെ കുറിച്ച് തുറന്നു പറഞ്ഞത്. ഒരു വർഷത്തിനകം ഞങ്ങളുടെ വിവാഹം നടക്കും. അന്ന് വിശ്വം വിശ്വമായിരുന്നു, നല്ലവനായിരുന്നു. തുടർന്ന് അയാൾ താരമായി. അയാളുടെ പേരും മുഖവും തിളങ്ങിയപ്പോൾ മനസ്സിരണ്ടു തുടങ്ങി. ഒന്ന് എത്രോ എന്തൊക്കെ തോന്നിവാസങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത്! കുടുംബം കലക്ക്. എന്തായാലും ശരി, അവളെ വെറുതെ വിടരുത്. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ പോയ കാര്യം എന്തായി? നാണക്കേടാ. എങ്കിലും കാലു വരെ പിടിച്ചു നോക്കി. അച്ഛനും അമ്മയും സമ്മതിച്ചാലും ആ പെണ്ണ് സമ്മതിക്കില്ല. ഇനി ഓസ്കാർ അവാർഡ് കിട്ടിയ നടനായാലും ശരി, അവൾക്ക് വേണ്ടെന്നാ പറഞ്ഞത്. പിന്നെ നിർബന്ധിച്ച് നടത്തിയാൽ ആ രേഖ ചത്തതുപോലെ അവളും കെട്ടിത്തൂങ്ങിച്ചാകണം. ഇങ്ങനൊക്കെ ഒരു മോള് പറഞ്ഞാ പിന്നെ അച്ഛനും അമ്മയും എന്ത് ചെയ്യും സാർ? ഇരുകാലുകളുടെ തൊഴുത്തിൽ നീ എന്നെ കെട്ടി, എന്റെ വിവാഹം മുടങ്ങി. ഇനി നിനക്ക് ആഘോഷിക്കാം. വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങുന്ന താരത്തിന്റെ മറ്റൊരു മുഖം ആരാധകർ കൂടി അറിയട്ടെ. അറിഞ്ഞടി, ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്റെ നിലവാരം ഇടിയും. കുടുംബത്തിൽ പിറന്ന ഒറ്റ പെണ്ണും ഇനി എന്നെ വിവാഹം കഴിക്കില്ല. അതും കൂടി ആവുമ്പോ നിന്റെ പ്രതികാരം പൂർത്തിയാവും അല്ലേ? പ്രതികാരം ആണുങ്ങളുടെ മാത്രം ജന്മാവകാശമല്ലെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായോ? 10 മാസത്തിന് മുമ്പ് ഒരു പെണ്ണ് നിങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഉപേക്ഷിക്കരുതേന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ അവളെ ആട്ടി പുറത്താക്കി. ചാൻസ് അന്വേഷിച്ച് മദ്രാസിൽ തെണ്ടിത്തിരി നടന്ന കാലത്ത് നിങ്ങളെ തീറ്റിപ്പോറ്റിയത് അവളാണെന്ന് പോലും ഓർക്കാതെ, സ്വന്തം കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അവളെ പരസ്യമായി തേവിടിച്ചെന്ന് വിളിച്ചു. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഭീരുവായി അവൾ ആത്മഹത്യ ചെയ്തു. വസ്ത്രം മാറുന്ന പോലെ കാമുകിമാരെ മാറുന്നത് സൂപ്പർ സ്റ്റാറിന് ഭൂഷണമായിരിക്കും.
പക്ഷെ എന്നും ഭാഗ്യവും സമയവും അനുകൂലമായിരിക്കില്ലെന്ന് ഓർത്താൽ നന്ന്. നീ ആരുടേത് പറയാൻ, പ്രവാചകയോ? ആ തെരുവ് നാടാക്കാരൻ രാജേന്ദ്രബാബു തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ചതിന് മന്ത്രി ഭാർഗവനെ കൊന്നെന്ന് പറഞ്ഞ് നീ കുറെ ഒച്ചയും മേടൊക്കെ ഉണ്ടാക്കി പേടിച്ചു പിടിച്ച് അയാൾ രാജിവെച്ചു. വിരോധമുള്ള എല്ലാരെയും അതുപോലെ കരുവാരി തേക്കാമെന്ന് കരുതി അഹങ്കരിക്കണ്ട. ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച തകരയ്ക്ക് അങ്ങനെ ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ ആവില്ലെന്ന് കരുതിക്കോ. നിന്നോട് പകരം ചോദിക്കാൻ എനിക്കറിയാം. അശ്വതിയുടെ ഇരുകാലികളുടെ ലോകത്തെ പറ്റിയുള്ള വായനക്കാരുടെ കത്തുകളായതൊക്കെ അശ്വതിയുടെ ഇരുകാലാളുടെ ലോകം ഗഭീരായി. ഇരുകാലാളോ? ആ ദേ നോക്കണോ. മന്ത്രി ഭാർഗവ രാജിവെച്ചാൻ കരണം അശ്വതിയ. ഞാൻ തന്നെ ഭേദം. മന്ത്രി ഭാർഗവ, ഇത് തന്നെയല്ലേ ഞാനും വായിച്ചത്? ഇരുപത്തിനാല് അക്ഷരത്തിൽ 36 തെറ്റ്. തെറ്റിയതിൽ കുറ്റമില്ല. എഴുതിയ ആൾ അധ്യാപിക, അതും ഹൈസ്കൂളില്. അടുത്ത ലക്കത്തിലുള്ള മാറ്റർ കിട്ടിയോളൂ. കിട്ടിയില്ല. ഇനി എപ്പോഴാ പ്രിന്റിങ് തുടങ്ങണ്ടേ? അവരിവിടെ കണ്ടുണ്ടല്ലോ, ഏതോ ഷൂട്ടിംഗ് പ്രമാണിച്ച്. ഞാൻ കണ്ടിരുന്നു. പോകുന്നതിന് മുമ്പ് മാറ്റർ തരാൻ സമ്മതിച്ചിട്ടുണ്ട്. ആരെ കുറിച്ചാണോ അടുത്തത്? മന്ത്രി ഭാർഗവനെ കുറിച്ചാണെന്നാ എന്റെ തോന്നൽ. പക്ഷേ അവരത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്താ മുഖത്തൊരു വല്ലായ്മ? മന്ത്രിയെ കുറിച്ചായതുകൊണ്ടാണോ? മന്ത്രി ഭാർഗവനായതുകൊണ്ടാ. ആ തെരുവ് നാടകക്കാരൻ രാജേന്ദ്രബാബു തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ച കേസിൽ ഭാർഗവന് ശിക്ഷിക്കുമെന്ന് എന്താ ഉറപ്പ്? കേസും ജയിച്ച് ഭാർഗവൻ തിരിച്ച് മന്ത്രിയായാൽ എന്നെ കൊണ്ട് അയാൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും ശയന പ്രദർശനം ചെയ്യിക്കും. ആ കുമാർ, ആണ്ടോ തന്നോട് പറയാൻ മറന്നുപോയി. എന്താ സാർ? കുറച്ചു മുമ്പ് ഒരാൾ ഫോൺ ചെയ്തിരുന്നു, പേര് പറഞ്ഞില്ല. അടുത്ത ലക്കത്തിൽ അശ്വതി ആരെ കുറിച്ചാണ് എഴുതുന്നതെന്ന് അയാൾക്ക് അറിയണോ? ഒരു പ്രൊഡ്യൂസർ തോമസിനെ കുറിച്ചാണോ എന്ന് എടുത്തു ചോദിച്ചു. പ്രൊഡ്യൂസർ തോമസ്? അതാരാ? ഞാൻ തോമസ് ആണ്. മന്ത്രി ഭാർഗവൻ സാറിന്റെ വീടല്ലേ? ആരാ സംസാരിക്കുന്നത്? മന്ത്രിയായിരുന്ന ഭാർഗവൻ തന്നെയാണോ സംസാരിക്കുന്നേ? സാർ, ഞാൻ ആ മാസികക്കാരെ വിളിച്ചിരുന്നു, പക്ഷെ അടുത്ത ആളെ കുറിച്ചുള്ള മാറ്റർ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് അയാൾ പറഞ്ഞത്. പച്ചക്കള്ളം! ഇനി കിട്ടിയാൽ തന്നെ അയാൾ തന്നോട് സത്യം പറയോ? അതല്ല സാർ, എന്റെ ഒരു പരിചയക്കാരൻ ആ മാസികയിൽ ജോലി ചെയ്യുന്നുണ്ട്. അയാളും പറഞ്ഞു മാറ്റൊന്നും കിട്ടിയിട്ടില്ലെന്ന്. ഓ, 2-3 ലക്ഷം വേണമെങ്കിൽ അവൾക്ക് വായിക്കിട്ടേക്കാം. എന്നാലെങ്കിലും അങ്ങനെ പേടിച്ചാലോ തോമസേ? സാറിനത് പറയാം, എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. മൂത്ത മകളുടെ കല്യാണം വരെ ഉറച്ചിരിക്കുക, ഈ സമയത്ത് അവൾ കയറി വല്ല എഴുതി പറ്റിച്ച നാണക്കേടാ. അതുകൊണ്ടാ ആ വിശ്വത്തിന്റെ കല്യാണം ഇവള് കാരണമാണ് മുടങ്ങിയതെന്നൂടെ കേട്ടപ്പോ കർത്താവേ ചങ്കടിച്ചു പോയി. അവൾ ഇവിടെ ഏതോ ഷൂട്ടിങ്ങിന് എത്തിയിട്ടുണ്ടെന്ന് കേട്ടു. അവള് ചെന്നൊന്ന് കണ്ടാലോ? ഞാൻ വേണമെങ്കിൽ അവിടെ കാണുപിടിക്കാം സാർ. ഒരു പെണ്ണിന്റെ മുമ്പിൽ ഇത്രയ്ക്കും തരം താഴെലടോ തോമസേ? ഹലോ, ഹലോ. ഹലോ, പ്രൊഡക്ഷൻ മാനേജർ കൃഷ്ണൻ സ്പീക്കിംഗ്. സ്റ്റണ്ട് ഡയറക്ടർ പുറപ്പെട്ടില്ലെന്നോ? ഹിന്ദി പടത്തിന് ബോംബെക്ക് പോയിരിക്കുന്നോ? എങ്ങനെ വേറെ ആളയക്കുന്ന കാര്യമേ? ഞാൻ ഡയറക്ടറോട് ഒന്ന് ചോദിക്കട്ടെ. എന്താ കണ്ണു തിരിയില്ലാടാ മുണ്ടം? കോസ്റ്റ്യൂമർ നടക്കുന്നു, കോസ്റ്റ്യൂമർ. സാർ, സ്റ്റണ്ട് ഡയറക്ടർ വരുന്നില്ലെന്ന് സാർ. താങ്കൾ കാര്യം ചെയ്യും, ആ പാഷയോട് വരാൻ പറയൂ. നാളത്തെ ഫ്ലൈറ്റിന് വരാൻ പറയൂ. നാളത്തെ ഫ്ലൈറ്റ്? ഹലോ, ആരാ വേണ്ടത്? ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, മദ്രാസ് സ്റ്റണ്ട് യൂണിയൻ ഓഫീസിലോട്ടേ ഒരു കോളൊന്ന് ബുക്ക് ചെയ്യണം. ഇപ്പൊ സംസാരിച്ച നമ്പർ തന്നെയല്ലേ? ആ നമ്പർ തന്നെയാണ് സാർ, അർജന്റ്. ആ പിന്നെ മദ്രാസിൽ നിന്ന് സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിക്കാൻ ഒരു പെണ്ണ് വരും, അവർക്ക് റൂം നമ്പർ 34 തന്നെ കൊടുക്കണം. എന്തോ റെഡി വരാൻ പറയൂ. ഇപ്പൊ കൊണ്ടുവരാം സാർ. വേറെ വിശേഷമൊന്നുമില്ലല്ലേ മോഹൻ? ശരി, ശനിയാഴ്ച ഞാനിവിടെ തന്നെ കാണും. ഞാനിവിടെ ഉണ്ടാവുമെന്നേ. ശരി, ബൈ ബൈ.
ഷൂട്ടിങ് എപ്പോഴാ? സാറി വന്നേ, ഡയറക്ടർ ആകെ മൂഡ് ഔട്ടില്ല, പോയിട്ട് പിന്നെ വാ. നല്ല മര്യാദക്കാര് പിള്ളേരെ ഞാൻ ബുക്ക് ചെയ്ത് വരുമായിരുന്നല്ലോ. എടോ എവിടെ ഹീറോയിനി വരുന്നുണ്ട്. രാവിലെ എന്നെയാണോ ചീത്ത പറയുന്നത്? ഞാനോ ഇന്നലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിയപ്പോ ലേറ്റ് ആയി. വെളുപ്പിനെ 3 മണിക്ക് എത്തിയത് ഔസേപ്പച്ചനെ അറിയോ? അത് പിന്നെ എനിക്കറിയത്തില്ലയോ. അശ്വതിയെ എന്തിനാ നേരത്തെ വിളിച്ചത്? ഞാൻ കൃഷ്ണോട് ചോദിച്ചോണ്ടിരിക്കുകയാ. ആദ്യത്തെ പടം തുടങ്ങിയേ ഉള്ളൂ, അപ്പോഴേക്കും ഔസേപ്പച്ചൻ സിനിമാ ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമസ്കാരം സാർ. ഇല്ല സാർ, ഇപ്പൊ വീട്ടിൽ പോയതേ ഉള്ളൂ. ഹലോ, ഗുഡ് ഈവനിംഗ് ഹോട്ടൽ പ്രസിഡന്റ്. ആരെയാ വേണം? അശ്വതിയോ? പ്ലീസ് ഹോൾഡ് ഓൺ. ഹലോ, മാഡത്തിന്റെ കാറുണ്ട്, പ്ലീസ് ഹോൾഡ് ഓൺ. ഹലോ ഹലോ, സോറി കട്ടായി കോളോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്ന് തോന്നുന്നു. Thank you.
എന്തായി തീർന്നു പറയാം. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഒരു കുഞ്ഞും അറിയില്ല. ആത്മഹത്യയായി കരുതിക്കൊള്ളു. ആത്മഹത്യയോ? എങ്ങനെ? ഞാൻ അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. കൊലപാതകമാണെന്ന് സംശയിക്കാതിരിക്കാൻ വേണ്ടി സാരിയിൽ കെട്ടിത്തൂക്കി. സത്യമാണോ നീ പറഞ്ഞത്? അതെ. പണം. ഈ സത്യം നീയും ഞാനുമല്ലാതെ മറ്റാരും അറിയില്ല. ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് ക്യൂ ഉപയോഗിച്ച് ഞാനാണ് തുറന്നത്. രാവിലെ ടെലിഫോൺ ചെയ്തിട്ടും ബെല്ലടിച്ചിട്ടും റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് ഹോട്ടലുകാർ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. ശരി, എഫ്ഐആർ എന്ത്? എഫ്ഐആർ കൊണ്ടുവരൂ. ഈ ഹോട്ടലിൽ താമസിച്ചിരുന്ന എല്ലാവരുടെയും പേരും അഡ്രസ്സും കളക്ട് ചെയ്ത് വെക്കണം. സർ, ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആരും പോലീസിന്റെ സമ്മതം കൂടാതെ സ്ഥലം വിടരുത്. അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാർ. ചോദ്യം ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. സാർ, ആ റൂമിലിരിക്കാം സാർ. താങ്ക് യു. ആ കുമാരപുരത്ത് ഔസേപ്പച്ചൻ എങ്ങനെ ഇവിടെ വന്നു? അയാളാണ് സാർ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. അത് ശരി. അയാൾക്ക് ഇപ്പൊ പടം പിടുത്തമുണ്ട്. അയാളെ ഒന്ന് വിളിച്ചേ സാർ. എന്താടോ ഈ പെണ്ണ് കെട്ടിത്തൂങ്ങിച്ചാകാൻ കാരണം? ഒന്നും പറയാറായിട്ടില്ല സാർ. ഇതിൽ ഔസേപ്പച്ചൻ ആരാ? ഔസേപ്പച്ചൻ സാറ് പറഞ്ഞ അകത്തേക്ക് വരാൻ. നമസ്കാരം. ആ ഇരിക്കേ. പാപി ചെല്ലുന്നിടം പാതാളം എന്നൊരു ചൊല്ലുണ്ട്. തന്റെ കാര്യത്തിൽ അത് ശരിയാണല്ലോ അവസേപ്പച്ച. അയ്യോ, വാ 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 വാ, ഇരിക്കേ. ഒരെണ്ണം കഴിഞ്ഞ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുമ്പോ ദേ റെഡി ആയിരിക്കുന്നു അടുത്തത്. ഇതെന്താ ഔസേപ്പച്ച ഇങ്ങനെ? എന്റെ പൊന്നു സാറേ, എനിക്കൊന്നും അറിഞ്ഞുകൂടായി. പാലം പണിയും ചാരായ കച്ചവടവുമായി നടന്ന താനെങ്ങനാടോ സിനിമ പിടിക്കാൻ ഇറങ്ങിയത്? ഒരു അബദ്ധം പറ്റിയതാന്നേ. തന്റെ മരുമകൻ ജോണിക്കുട്ടി ഇപ്പോഴെവിടെ ഉണ്ട്? പരോളിലാന്നേ.
മകനോ? വീട്ടിലുണ്ട്. അവനാ ഇപ്പൊ നാട്ടിലെ ബിസിനസ് ഒക്കെ നോക്കുന്നത്. ഓമനാകൊല കേസിൽ ശിക്ഷ കിട്ടാതെ താനും ഇയാളും രക്ഷപ്പെട്ടു അല്ലേ? കർത്താവിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അതോ സി ബി ഐ കാർക്കും താൻ കർത്താവിനാളില്ലേ? ഒരു ചില്ലിക്കാശ് പോലും എന്നോട് പറയാതെയോ സമ്മതം വാങ്ങാതെയോ താനും തന്റെ കൂട്ടത്തിൽപ്പെട്ട ഒറ്റയാളും ഇവിടെ വിട്ടു പോയേക്കരുത്. ഇല്ലേ, തൊഴുത മതി, കൈയെടുക്ക. അലക്സേ സർ, പ്രേതം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കൂ. ആ മുറിയിലുള്ള അവളുടെ സാധനങ്ങൾ മുഴുവൻ മാസ്റ്റർ എഴുതി കസ്റ്റഡിയിൽ എടുക്കണം. സാർ, സാർ, ഫിലിം ന്യൂസിന്റെ എഡിറ്റർ കുറിപ്പും അതിന്റെ കറസ്പോണ്ടന്റ് കുമാറും വന്നിട്ടുണ്ട്. എവിടെയോ മാഗസിൻ സാർ. അവൾ എത്ര രൂപ തന്നോ ഈ തറ സാധനം മാഗസിനിൽ അടിക്കാൻ? അയ്യോ, ഒറ്റ പൈസ വാങ്ങിച്ചിട്ടില്ല സാർ. പിന്നെ തന്നെ അങ്ങോട്ട് പൈസ കൊടുത്തോ? ഇല്ല സാർ, ഒന്നും കൊടുത്തില്ല. നാല് കോപ്പി കൂടുതൽ ചിലവാകാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുമല്ലേ? സാറ് വിചാരിക്കുന്ന പോലെ അല്ല സാർ, പത്രധർമ്മം അനുസരിച്ച്. പത്രധർമ്മം ഒറ്റ കീറു വെച്ചെന്നാണല്ലോ മോന്ത്ര ഷേപ്പ് മാറി ഞാൻ പറഞ്ഞേക്കാം. എന്താടോ ഒരു സ്വകാര്യം പറച്ചിൽ? സാർ, ഒന്നുമില്ല സാർ. ആരാടോ അവളുടെ അടുത്ത് ഏരാ? മാറ്റർ കിട്ടിയിട്ടില്ല സാർ. കള്ളം, സത്യം പറ കിട്ടിയില്ലേ? കിട്ടിയിട്ടില്ല സാർ. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തരാന്നാ അശ്വതി അവസാനം കണ്ടപ്പോ എന്നോട് പറഞ്ഞത്. മന്ത്രി ഭാർഗവിനെ കുറിച്ചാണോ? ആയിരിക്കാം സാർ, എന്നോട് അശ്വതി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ തന്നെ ഊഹിച്ചെടുത്താണോ? അല്ല, മന്ത്രിക്ക് അശ്വതിയുടെ വൈരാഗ്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ സാർ. പ്രൊഡ്യൂസർ മോഹൻ കാണാൻ വന്നിട്ടുണ്ട്. വരാം വരാം സാർ. ഈ ലേഖനം ഇറങ്ങിയ പിന്നെ വിശ്വം നിങ്ങളെ കാണാൻ വന്നിരുന്നോ? ഭീഷണിപ്പെടുത്തിയിരുന്നോ? ഇല്ല സാർ, ഇതുവരെ വന്നില്ല സാർ. അതെന്താടോ അങ്ങനെ? ഈ ലേഖനം അയാൾക്ക് കൊണ്ടെങ്കിൽ ന്യായമായും ആദ്യം അയാൾ നിങ്ങളെയല്ലേ കാണാൻ വരേണ്ടിയിരുന്നത്? എനിക്ക് അറിഞ്ഞുകൂടെ സാർ. താനേതാടോ? ഇതാണ് പ്രൊഡ്യൂസർ മോഹൻ, അശ്വതിയെ കെട്ടാനിരുന്നയാളാ. ഓഹോ, കാമുകനാണല്ലേ. എന്ത് വേണം കാമുകന്? രണ്ടു ദിവസമായി ചോദ്യം ചെയ്യാൻ എന്നെ വിളിച്ചോണ്ട് വരുന്നു, ഇതുവരെ ഒരു അക്ഷരം എന്നോട് ചോദിച്ചിട്ടില്ല. സാർ, എനിക്ക് വേറെ ജോലിയുണ്ട്. എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. താനെ വന്നേ? സൗകര്യമില്ലെങ്കിലോ? സൗകര്യപ്പെടണം സാർ, എനിക്ക് മദ്രാസിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. താ ഒരു മദ്രാസിൽ പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. എന്റെ പടത്തിന്റെ റിലീസാണ് സാർ, പോയേ പറ്റൂ. എന്നാത്താ മദ്രാസിൽ പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ. പ്രൊഡ്യൂസറാണെന്നും കാമുകനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അണ്ടർവെയറിട്ടുണ്ട് ലോക്കപ്പി കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാത്താൻ കാണും താൻ ലോക്കപ്പി കിടക്കുമ്പോ? സാർ, സാർ ഇപ്പൊ പോയിക്കോ, വിളിക്കുമ്പോ വന്നോണം. മോൻ വരൂ. സത്യം വല്ലതും മറച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ അണ്ടർവെയറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എടോ, എന്താ അലക്സേ തന്റെ അഭിപ്രായം? ആ പെണ്ണ് തൂങ്ങിച്ചത്ത് തന്നെയല്ലേ? അവൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ആ നടൻ വിശ്വത്തിനെ സംശയമുണ്ടോ? സംശയം ഇല്ലാതില്ല, പക്ഷേ തറപ്പിച്ചു പറയാൻ നമ്മുടെ മക്കൾ തെളിവുകളൊന്നുമില്ലല്ലോ. അയാളെ കൂടാതെ വേറെ ആരെങ്കിലും സംശയമുണ്ടോ? അത് ഉണ്ടെങ്കിൽ പറയടോ. അശ്വതി മരിച്ച ദിവസം മന്ത്രി ഭാർഗവനും അയാളുടെ സുഹൃത്ത് ഒരു തോമസും ആ ഹോട്ടലിൽ താമസം ഉണ്ടായിരുന്നു. ആര് പറഞ്ഞു? അവിടുത്തെ ഒരു വെയിറ്റർ. അവൻ അവരെ അവിടെ വെച്ച് കണ്ടെന്നു. അവൻ എവിടെ ഉണ്ട്? പുറത്തുണ്ട്. വിളിക്കേ. വരൂ. വള്ളിപുള്ളി വിടാതെ കൃത്യമായിട്ട് പറയണം. നീ എന്താ അവിടെ കണ്ടത് പറയടാ. അന്ന് ഞാൻ ഭാർഗവൻ സാറിന്റെ മുറി സ്വാണയും കൊണ്ട് ചെന്നപ്പോ അശ്വതി വന്ന ഇപ്പൊ റൂമിലുണ്ട് സാർ. സാധനം കൊണ്ടുവാ. എന്നാലേ ഞാൻ അവിടെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ കൂടെ വരാം. വേണ്ട, താൻ ഇവിടെ ഇരി. എന്ത് വേണം?
എനിക്കൊന്ന് നിന്നോട് സംസാരിക്കണം. ഇപ്പൊ സാധ്യമല്ല. കാരണം കുടിച്ച് നിങ്ങൾക്ക് വെളിവില്ലാത്തതുകൊണ്ട്. ആരെ കുറിച്ചാടി? നിന്റെ അടുത്ത ലേഖനം എന്നെ കുറിച്ചാണോ? ആയിരിക്കും. എന്നെ കുറിച്ച് നീ പത്രത്തിൽ എഴുതുമല്ലേ? എന്നാൽ എനിക്കതൊന്ന് കാണണം. ഇവിടെ കിടന്ന് ബേളുണ്ടാക്കി ഞാൻ കംപ്ലൈന്റ് ചെയ്യും. നീ കംപ്ലൈന്റ് ചെയ്യുമല്ലേ, എങ്കിൽ ചെയ്യണി. Get out. ഏയ് തുറക്കണേ, ഏയ് കഥ തുറക്കാൻ, ഏയ് തുറക്കാനാ പറഞ്ഞത്? കഥ തുറക്കാൻ തുറക്കില്ലല്ലേ നിന്നെ ഞാൻ. സാർ എന്തായി കാണിക്കുന്നേ? കാണിക്കുന്നതെന്ന് കാണിക്കുന്നതാണ് അവളെ ഞാൻ വന്നേ വിട. നീ ഈ സംഭവം ഞങ്ങളോടല്ലാതെ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല സർ. എന്താ പറയാത്തത്? എന്താണ് പറയാത്തത്? എന്നോട് ആരും ചോദിച്ചില്ല സർ. ഇനി ആരെങ്കിലും ചോദിച്ചാ പറയോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മീശ ഞാൻ പോയി തെടുക്കും. മനസ്സിലായോ? മനസ്സിലായോ? അലക്സേ, ഈ കേസിനെ സംബന്ധിച്ച് എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ അറിയാതെ മറ്റൊരാൾ അറിയരുത്. യെസ് സർ. ഭാർഗവൻ സാറിനുള്ള നന്ദിയും കടപ്പാടും അത്ര എളുപ്പം നമുക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ വരട്ടെ സർ. ശരി. അവൾ മരിച്ച ദിവസം ഞാൻ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നതുകൊണ്ടും അവളുമായി സംസാരിച്ചതുകൊണ്ടും അവളെ കൊന്ന് കെട്ടിത്തൂക്കിയത് ഞാനാണെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? ക്ഷമിക്കണം, സാറിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതേപടി ഞാൻ സാറിനോട് പറഞ്ഞെന്ന് മാത്രം, അല്ലാതെ സാറിനെ സംശയിക്കുന്നു എന്നൊന്നും എന്റെ വാക്കിൽ സൂചനയില്ല. പിന്നെ കിട്ടിയ തെളിവുകൾ വെച്ച് അത് ആത്മഹത്യ തന്നെയാണ്. പക്ഷേ അതിന് സ്ഥിരീകരണം കൊടുക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. കൂടാതെ ഈ കേസ് ഞാൻ തന്നെയായിരിക്കും അന്വേഷിച്ച് അവസാനിപ്പിക്കുക എന്നൊന്നും ഇപ്പോൾ പറയാനാവില്ല. ഒരു മർഡർ കേസിൽ സാർ ഇപ്പോൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ പ്രതിയാണ്. ആ കേസും ഈ പെണ്ണ് കാരണം തന്നെയാണ് ഉരുത്തിരിഞ്ഞത്. അത് തന്നെ ആ പെണ്ണിനോട് സാറിന് വൈരാഗ്യം തോന്നാനുള്ള കാരണമായി മറ്റുള്ളവർക്ക് തോന്നാം. പിന്നെ മറ്റ് എവിഡൻസ് കൂടി ആവുമ്പോൾ മോട്ടീവ് ഉണ്ടെന്നുള്ള കാര്യം ഏത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും ബോധ്യമാവും. ഞാനിപ്പോൾ എന്ത് ചെയ്യണം? സാറോ സാറിന്റെ കൂട്ടുകാരനോ അന്ന് ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവും ഉണ്ടാകാൻ പാടില്ല. സാർ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇത്രയും പറഞ്ഞത് തന്നെ സാറിനോടുള്ള നന്ദിയും കടപ്പാടും കൊണ്ടാണ്. ശരി സാർ, ഞാൻ ഇറങ്ങട്ടെ. ഹലോ, ഹോട്ടൽ പ്രസിഡന്റ് അല്ലേ? പ്രോപ്പറേറ്റർ വേണമല്ലോ. ഞാനാ ഭാർഗവൻ. Thank you.
ഇയാളല്ലേ ആ ചത്ത പെണ്ണിന്റെ പടത്തിന്റെ ഡയറക്ടർ? അതെ. ഇതാ പടം തന്നെ? അല്ല, ഇത് വേറെ പടമാ. ആ പോ. നിങ്ങളല്ലേ മിസ്റ്റർ വിശ്വം? അതെ. താനിങ് വന്നേ. ഇവനൊക്കെ എവിടുന്നടാ? നമ്മൾ തമ്മിൽ സ്നേഹിതന്മാരാണെന്ന് മറ്റുള്ളവർ കരുതട്ടെ, അതല്ലേ അതിന്റെ ഭംഗി. സിനിമയിലെ ഹീറോ അല്ലേ താൻ? പിന്നെങ്ങനാണോ ജീവിതത്തിൽ വില്ലനായത്? പുരാണ പടത്തിലെ ശ്രീകൃഷ്ണന്റെ മുഖമാണല്ലോടോ തനിക്ക്. ഈ മുഖവും വെച്ചോണ്ട് തനിക്ക് എങ്ങനെയാണോ ആ പെണ്ണിനെ കൊല്ലാൻ തോന്നിയത്? ഒരു കല്യാണം മുടക്കിയതിന് ഇത്രയും കടുത്ത ശിക്ഷയോ? നിങ്ങൾ എന്താ അസംബന്ധമാണ് പറയുന്നത്? സൂപ്പർ സ്റ്റാറിന്റെ അഭിനയമൊക്കെ അങ്ങ് വെള്ളിത്തിരയിൽ മതി, എന്നോട് വേണ്ട. മനുഷ്യൻ നുണ പറഞ്ഞെന്നിരിക്കും, പക്ഷേ മൃഗങ്ങൾ നുണ പറയില്ല. പോലീസ് ഡോഗ് ഡോളി ഹോട്ടൽ പ്രസിഡന്റിൽ അശ്വതി മരിച്ചു കിടന്ന മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയ ഓട്ടം ഹോട്ടൽ സീലാൻഡിൽ റൂം നമ്പർ 33 മുന്നിൽ ചെന്നാണ് നിർത്തിയത്. മനസ്സിലായോ തനിക്ക്? റൂം നമ്പർ 33 ഹോട്ടൽ സീലാൻഡിൽ സാറിന്റെ സ്പെഷ്യൽ റൂമാണത്. മോട്ടീവ് വ്യക്തമാണ്, ആളെയും പിടികിട്ടി. ഇനി എങ്ങനെയാണ് സാർ ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നുകൂടി പറഞ്ഞു തന്നാൽ എന്റെ ജോലിയുടെ ഭാരം കുറയും. എനിക്ക് ധൃതിയില്ല. ഷൂട്ടിംഗ് എപ്പോ തരും? രാത്രിയാവും. ആയിക്കോട്ടെ, ഒരു വിരോധവും ഇല്ല. ആ പേപ്പർ ഉണ്ടോ കയ്യിൽ? ആ മതി 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 മതി. ഷൂട്ടിംഗ് തീരുമ്പോ ഈ നമ്പറിൽ വിളിച്ചാ മതി, നമുക്ക് സൗകര്യമായിട്ട് സംസാരിക്കാം. ആ താനിങ് വന്നേ. ഒരു കാര്യം പറഞ്ഞേക്കാം, നല്ലതാണെങ്കിൽ ഞാനും നല്ലതാ. സിനിമയെ കാണിക്കുന്ന ചെപ്പടി വിധി ഒന്നും എന്റെ അടുത്ത് വേണ്ട. വേലത്തരം വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പോഴേ ഞാൻ കളഞ്ഞേക്ക്. വരട്ടെ. ശരി സാർ, അപ്പൊ നാളെ രാവിലെ കാണാം, വെക്കട്ടോ. ഓക്കെ. ഡി ഐ ജി ആയിരുന്നു സാർ. വല്ല കുഴപ്പവും? എന്തോ ഒന്ന് കുഴപ്പമാവും. ഞാനില്ലേ ഇവിടെ. എന്റെ പൊന്ന് സാറ്, എന്റെ കഷ്ടകാലത്തിലാണ് ഞാൻ ഈ സിനിമ പിടിക്കാറിയത്. ഇവൻ ഒരുത്തരാ, ഒന്നും മിണ്ടണ്ട, വന്നതൊക്കെ വന്നു സാറേ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങട്ടെ? അതെന്തോ ഒന്ന് പോക്കാവും സേപ്പച്ച, ഇരിക്കുന്നേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനില്ലേ. ഇരി. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി. ആരായി കൃഷ്ണൻകുട്ടി? എന്റെ ഡ്രൈവറാ. ആ ഡ്രൈവറാ. എടാ കൃഷ്ണൻകുട്ടി. എന്താ സാർ? സ്കോച്ചിന് എന്താടാ ഇപ്പൊ വില? ബ്ലാക്ക് ആൻഡ് വൈറ്റ് 300 രൂപ, ജോണി വാക്കർ റെഡ് ലേബിൾ 320, പിന്നെ ബ്ലാക്ക് ലേബിൾ ഉണ്ട് 1 ലിറ്റർ, അതിന് 550 വില. 300, 320, 550. ആ നമുക്ക് 550 കാരണം തന്നെ മതി സാറേ. ഇപ്പോഴത്തെ സ്കോച്ച് മുഴുവൻ കളിപ്പീരാ, വെറും പട്ടയാ സാറേ. ഒന്നാം തരം ഒരു സാധനമുണ്ട്, കുത്തലില്ല, ഹാങ് ഓവർ ഇല്ല, മിനിഷ്ടം. ഞങ്ങൾ അതാ കഴിക്കുന്നത്. ആ അത് ദാനം കഴിച്ചാ മതി, എനിക്ക് സ്കോച്ച് മതി. സാർ പൈസ വാങ്ങിച്ചോ, മുതലാളിയല്ലേ ഇരിക്കുന്നത്. ഞാനെങ്ങാനും പൈസ തന്നാൽ ഈ ഔസേപ്പച്ചൻ തെറി കൊണ്ട് അഭിഷേകം ചെയ്യും. ഇല്ലയോ ഔസേപ്പച്ച? പിന്നെ 600 ഉണ്ട്. 550 അല്ലയോടെ വില, ബാക്കി 50 നീ വെച്ചു. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ആകട്ടെ. അല്ല പിന്നെ കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടിയൊക്കെ വരാൻ ഒരുപാട് സമയം എടുക്കും, നിങ്ങൾ പോയിക്കോ. നാരായണൻ പോകുന്നില്ലയോ? അല്ല കൃഷ്ണൻകുട്ടി, ഔസേപ്പച്ചന് ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. ഓരോരുത്തന്മാരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അവന്റെ തൊള്ളതിനൊക്കെ കാശ് ഞാൻ കൊടുക്കണം. സ്വന്തം കാശ് പോലല്ലേ പറയുന്നത്, ബാക്കി ടിപ്പെടുത്തോളാൻ. ആരാണോ പുതിയ ഇര വന്നിരിക്കുന്നത്, ഏതായാലും വന്നവന്റെ കാര്യം ഭംഗിയായി. ഇങ്ങനെയുണ്ട് വാർത്തിപ്പണ്ടാരം. എടോ, തനിക്ക് വയറ് നിറച്ച് ഞാൻ വാങ്ങിച്ചേരാം, തനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. അന്ന് കുടിച്ച് പൂക്കുറ്റിയായി ആ സി ബി ഐക്കാര തെരു പറഞ്ഞില്ലേ, അതുപോലെ ഈ ദേവദാസിനെ 4 പള്ള് പറയാവോ? ഇപ്പൊ പറയാവോ സപ്പിച്ച, നമുക്ക് ബാറിലേക്ക് പോവാം. ഇപ്പൊ വേണ്ട, വരട്ടെ, പിന്നെയാകാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്നെ മനസ്സിലായോ? അഡ്വക്കേറ്റ് ജനാർദ്ദനൻ നായർ. അതെ. എന്താ വിശേഷിച്ച്?
ഒന്നുമില്ല, എന്റെ മോനൊരു ചെറിയ പ്രോബ്ലം. താൻ വിചാരിച്ചത് സോൾവ് ചെയ്യാൻ നോക്കും. സാറിന്റെ മകനോ? ആരാള്? മോഹൻ. അവനൊരു ഫിലിം പ്രൊഡ്യൂസറാ. അവൻ എന്തോ അത്യാവശ്യത്തിന് മദ്രാസിലേക്ക് പോണം. നിങ്ങൾ അവനെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ മനസ്സിലായി, ഇരിക്കെ. ആ അശ്വതിയുടെ മരണത്തെ സംബന്ധിച്ചല്ലേ, വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. കാരണം അന്ന് രാത്രി അശ്വതി മരിക്കുന്നതിന് മുമ്പ് മോഹൻ അവളുടെ മുറിയിൽ പോയിരുന്നു. അതിനെ കുറിച്ചൊന്നും ചോദിക്കാനാ, അത്രേ ഉള്ളൂ. പിന്നെ മോഹൻ സാറിന്റെ മകനാണെന്നൊട്ട് അറിഞ്ഞതുമില്ല. ഞാൻ അവന്റെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. അവന്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് വന്നത് മാത്രം. അല്ല, ദേവദാസിന് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങാം. അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. മോഹൻ മദ്രാസിൽ പോയിക്കോട്ടെ, വേണമെങ്കിൽ അതിന് ശേഷം ചോദ്യം ചെയ്തോളാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇതിനു വേണ്ടി സാർ ഇവിടെ വരെ വരേണ്ട കാര്യമില്ലായിരുന്നു, ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. അത് സാരമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ ദേവദാസ് സാർ, ആരാ? വിശ്വാണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം അരമണിക്കൂറിനുള്ളിൽ. ഓക്കെ. സാറ് ഇന്നലെ ആ വിശ്വത്തെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. പക്ഷെ യാതൊരു പ്രയോജനവുമില്ല. അയാൾ ഈ ലോകത്തിലെ സകല ദൈവങ്ങളെയും പിടിച്ച് ആണയിടുന്നു. ആ പെണ്ണിന്റെ മരണത്തെ അയാൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന്. അപ്പോൾ പിന്നെ പട്ടി അയാളുടെ മുറിയിൽ കയറി ചെന്നതോ? വസന്ത് തന്നെ. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് അയാൾക്ക് യാതൊരു പിടിയുമില്ല. പക്ഷേ അയാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് ഉത്തരമില്ലാതായി പോയി. എന്താ സാർ? ഹോട്ടൽ പ്രസിഡന്റ് പോലുള്ള വലിയൊരു ഹോട്ടലിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ പോലെ പോപ്പുലറായ ഒരാൾ എങ്ങനെ കയറി ഇറങ്ങുമെന്ന്. സാർ, ഒരുപക്ഷെ അയാളുടെ നിർദ്ദേശപ്രകാരം വേറൊരാളാണ് ഈ കൃത്യം ചെയ്തതെങ്കിൽ? ഒരു വാടക കൊലയാളി കൃത്യം ചെയ്ത ശേഷം വിവരം അറിയിക്കാൻ അയാളെ തിരിച്ചെന്നതാണെങ്കിൽ? ഉണ്ടോ അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ അതിനു പറ്റിയ തെളിവുകൾ നമ്മുടെ പക്കലുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്ത് ചെയ്യും? വിശ്വത്തെ കസ്റ്റഡിയിലെടുത്ത് വേണ്ടതുപോലെ ചോദ്യം ചെയ്താൽ തെളിവുകളൊക്കെ താനേ ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ചെയ്യാം. അയാളെ അറസ്റ്റ് ചെയ്യാം, കസ്റ്റഡിയിലെടുക്കാം, ചോദ്യം ചെയ്ത് ഹരാസ് ചെയ്യാം, നാണവും മാനവും കെടുത്താം. എന്നിട്ടും പ്രയോജനമില്ലെങ്കിൽ, ഒരുപക്ഷെ അയാൾ നിരപരാധിയാണെങ്കിൽ? ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരാളെ അറിഞ്ഞുകൊണ്ട് സ്വഭാവത്തിൽ നടത്തണോ? അലക്സ് പറഞ്ഞത് കൊള്ളാം. അതാണ് അലക്സിന്റെ അഭിപ്രായമെങ്കിൽ ഞാനെതിര് നിൽക്കുന്നില്ല. അതോ അങ്ങനെ ഒരു വാടകക്കൊലയാളി ഉണ്ടെങ്കിൽ അയാളെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണോ? അലക്സ് പറയൂ. എനിക്കൊന്നും പറയാനില്ല സാർ. എന്ത് പറ്റിയടോ ഈ മാപ്പിളയ്ക്ക്? ഈയിടെയായിട്ട് അയാളുടെ സ്വഭാവത്തിലൊരു മാറ്റം. നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് അലക്സാറിന്റെ കോളേജിൽ പഠിച്ചിരുന്ന മകൻ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയില്ലേ, അതിനുശേഷമാണ് അലക്സാറിൽ ഈ മാറ്റം. ജനങ്ങളുടെ പ്രാക്കുകൊണ്ടാണ് മകൻ മരിച്ചതെന്ന സാറിന്റെയും ഭാര്യയുടെ ഒക്കെ വിശ്വാസം. ഇവനൊക്കെ ഏത് കാലത്ത് നന്നാവാനാ? എന്താ ഐജി മറുപടി ഒന്നും പറയാത്തത്? ഇങ്ങനെ എല്ലാ കേസും സി ബി ഐക്ക്? എല്ലാ കേസും ഒന്നും പറഞ്ഞില്ലല്ലോ, ഈ ഒരു കേസ് സി ബി ഐ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുള്ളൂ. ഇതൊരു തുടർക്കഥയായാൽ ഡിപ്പാർട്ട്മെന്റിലെ കഴിവും തന്റേടുമുള്ള ഓഫീസേഴ്സിന്റെ മൊറയിലിനെ ബാധിക്കും. ശരിയാണ്, അതിലല്പം വാസ്തവമുണ്ട്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗവൺമെന്റിന് ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇഷ്ടമില്ലെങ്കിൽ കൂടി ആ പെണ്ണ് ആത്മഹത്യ ചെയ്താണെന്ന് നിങ്ങൾ പറയുന്നു, തീർത്തും അല്ലാന്ന് ജനങ്ങളും പത്രങ്ങളും ഒരേ ശബ്ദത്തിൽ പറയുന്നു. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അന്നും ഇവിടുത്തെ പോലീസ് തന്നെയാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി. പക്ഷെ അന്നൊക്കെ മരണത്തിന്റെ പിറകിൽ ഏതെങ്കിലും മന്ത്രിക്ക് കൈയുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. രാജിവെച്ച മന്ത്രി ഭാർഗവൻ ഏറെക്കാലം ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. ഇന്ന് ഡിപ്പാർട്ട്മെന്റിലുള്ള ഭൂരിപക്ഷ ഉദ്യോഗസ്ഥന്മാരും അയാളോട് കൂറുള്ളവരാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന്റെ വിശ്വസ്തതയെ ജനം തെറ്റിദ്ധരിച്ചാൽ അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ആ പെണ്ണ് ആത്മഹത്യ ചെയ്തതാണ് എന്ന് തന്നിരിക്കട്ടെ, അത് നമ്മൾ പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കില്ല. ഇന്ന് സി ബി ഐക്ക് ജനങ്ങൾക്കിടയിലുള്ള ക്ലീൻ ഇമേജ് വെച്ചുകൊണ്ട് അവർ പറഞ്ഞാൽ എതിർപ്പ് കൂടാതെ ജനങ്ങൾ അത് അംഗീകരിക്കും. അതുകൊണ്ടുകൂടിയാണ് അല്പം വിഷമത്തോടുകൂടിയാണെങ്കിലും ഈ കേസ് സി ബി ഐയെ ഏൽപ്പിക്കണമെന്ന് ഇന്നലെ കൂടിയ മന്ത്രിസഭായോഗം ഏകകണ്ഠമായി തീരുമാനിച്ചത്. അല്ലാതെ
മുഖ്യമന്ത്രിയായ എന്റെ മാത്രം തീരുമാനമല്ലിത്. എല്ലാത്തിലും ഉപരി ഈ കേസിന്റെ സത്യം എന്തായാലും അത് പുറത്തു വരണമെന്നേ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുള്ളൂ. അത് എക്സ് അന്വേഷിച്ചാലും ശരി, വൈ അന്വേഷിച്ചാലും ശരി. ആർ യു നൗ കൺവിൻസ്ഡ് മിസ്റ്റർ ഇൻസ്പെക്ടർ ജനറൽ? കൊള്ളാം, നന്നായിരിക്കുന്നു സാറേ. വളരെ വൈകിയാണെങ്കിലും ഗവൺമെന്റിന് ഇപ്പൊ ബോധ്യമായല്ലോ ഇത്രയും കാലം ശമ്പളം തന്ന് തീറ്റിപ്പറ്റിയ ഞങ്ങളെയൊക്കെ ഒന്നിനും കൊള്ളത്തില്ല എന്ന്. ബാക്കിയുള്ള കേസുകളും വല്ല ബട്ടറോ അവിയലോ സാമ്പാറോ ഒക്കെ അന്വേഷിച്ചാൽ മതി. മാസശമ്പളത്തോടൊപ്പം വല്ല മനോരമയോ മംഗളവും കൂടി എത്തിച്ചേരാൻ ഏർപ്പാട് ചെയ്താൽ വെറുതെ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് സമയവും പോവും. ഞാൻ എന്ത് ചെയ്യാനാ ദേവദാസ്? ഐ ജിയുടെ ഓർഡർ താനും വായിച്ചില്ലേ? സ്റ്റേറ്റ് പോലീസിനേക്കാൾ പ്രാപ്തരാണ് സി ബി ഐ എന്ന് ഗവൺമെന്റിന് തോന്നിയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു സി ബി ഐ ആരാ സാറേ? ഈ സി ബി ഐ അവർക്കെന്താ ദിവ്യശക്തിയുണ്ടോ? ശൂന്യതയിൽ നിന്നും തെളിവുകൾ ഉണ്ടാക്കി കേസ് തെളിയിക്കാൻ. നോട്ടിൽ മായപ്പുഴയും തട്ടിവിട്ട് യു ടേക്ക് ദീസ് ആൻഡ് ഗിവ് ഇറ്റ് ടു ഹിം, വി വിൽ ഫോളോ യു ആൻഡ് കാച്ച് ഹിം, ഇത് പറയാൻ എന്തിനാ സാറേ ഇന്റലിജൻസ്? തൂണും ചാരിയൊന്നും പെണ്ണിനെയും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ കാര്യങ്ങൾ. രാവും പകലും കഷ്ടപ്പെട്ട് തെളിവുകൾ ഉണ്ടാക്കാൻ പോലീസുകാരും, എല്ലാം റെഡിയാണെങ്കിൽ കള്ളനെ പിടിക്കാൻ ഒരു സി ബി ഐയും, എന്തിനാ സാറേ ഈ പ്രഹസനം? താനിതിൽ ഇത്രയ്ക്ക് രോഷം കൊള്ളേണ്ട കാര്യമെന്താ? കയ്യിൽ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ള വിഷമം കൊണ്ടാണോ, അതോ വേണ്ടപ്പെട്ടവരെ രക്ഷിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭയം കൊണ്ടാണോ? എടോ, ഏതാപത്തിലും തന്നെ രക്ഷിച്ചിരുന്ന മന്ത്രി ഭാർഗവൻ തന്നെ ഇപ്പോൾ അയാൾ പെട്ടിരിക്കുന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതന്വേഷിച്ച് നടക്കുക. അതുകൊണ്ട് താൻ സൂക്ഷിച്ചു. രണ്ടു ദിവസത്തിനകം ആ സേതുരാമയ്യർ തന്നെ കാണാൻ വരും. പറയാൻ ബാക്കിയുള്ളത് അയാളോട് പറഞ്ഞാൽ മതി. അയ്യോ, അതുവതും പറഞ്ഞ സാറിനെ പേടിപ്പിക്കല്ലേ. കാണാൻ വരട്ടെ. മൂക്കൊണ്ട് ക്ഷാ എഴുതുന്ന എങ്ങനെയാണെന്ന് ഇപ്രാവശ്യം പട്ടണം ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. കൂട്ടുവരയിൽ ഷാപ്പാട് പഠിച്ച് നടന്നവനെയൊക്കെ പിടിച്ച് പോലീസിലാക്കിയവനെ വേണം പറയാൻ. ഹലോ, അതെ മകനാ, ഉണ്ടല്ലോ, കൊടുക്കാം. ആരാ സംസാരിക്കുന്നത്? അപ്പാ, ഡയറക്ടർ. ആപീസിലിണ്ടാ? അമ്മാ, ഇതോ വരാം. ഹലോ, ആ ഗുഡ് മോർണിംഗ് സാർ. എന്താണ് സാർ അത്യാവശ്യം? ഫാമിലി ആയിട്ടൊന്ന് നാട്ടിൽ പോകാൻ ഇരിക്കുകയായിരുന്നു. കമലയുടെ ബ്രദറുടെ മാരേജ് ആണ് അടുത്ത 5th. അല്ല സാർ, ഞാനൊരാഴ്ചത്തെ ലീവിന്. ശരി സാർ, ഞാൻ എത്തിക്കോളാം സാർ. സാർ, അപ്പൊ അർജന്റ് ഓഫീസിൽ പോകണമെന്ന് അമ്മ കിട്ട സൊല്ലു. അപ്പോ പാലക്കാട് മാമ കല്യാണത്തിക്ക് ഓഫീസിലെ പോയി ഫോൺ പണ്ടെന്ന് സൊന്നാ പോതും. May I come in, sir? Yes, come in. Good morning, sir. Morning. ഇത് അറിയ സർ, ഇത് മിസ്റ്റർ സേതു. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്കറിയാം. ഇപ്രാവശ്യം ഏതായാലും സുപ്രീം കോർട്ടിന്റെ ഉത്തരവ് വരുന്നവരെ കാത്തിരിക്കണ്ട.
അശ്വതിയുടെ മരണത്തിന്റെ അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കാൻ ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചു. എന്താ സേതു? മറ്റൊന്നുമല്ല സർ, ആൾറെഡി പോലീസിലെ പല നല്ല മിത്രങ്ങളും ശത്രുക്കളായി കഴിഞ്ഞു. ഇനി ഇതും കൂടി ആവുമ്പോ അതൊന്നും കാര്യമാക്കണ്ട സേതു. ഏത് പ്രൊഫഷനിലും ജലസീൻ ശത്രുക്കളും ഇല്ലാതിരിക്കുമോ? എന്താ ഞങ്ങൾക്ക് ശത്രുക്കളില്ലേ? ഈ കേസ് ഇതുവരെ അന്വേഷിച്ചിരുന്നത് ഡി ഒ എസ് പി ദേവദാസാണ്. അതിന്റെ കേസ് ഡയറി സേതുവിന് ഹാൻഡ് ഓവർ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദേവദാസിനെ അറിയുമോ? നൗ മൈ ഹെഡേക്ക് ഈസ് ഓവർ. വരട്ടെ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇയാൾ പോലീസിലുണ്ടായിരുന്ന ആളല്ലേ? അതെ, ചാക്കോ. ഇപ്പൊ ഇവിടെ ഡെപ്യൂട്ടേഷനിലാണ്. ഇയാളല്ലേ ആ ഓമനക്കൊലക്കേസ്? സെയിം പേഴ്സൺ. മിസ്റ്റർ സേതു, വി എക്സ്പെക്ട് അനദർ മിറക്കിൾ ഫ്രം യു. വരട്ടെ. ശരി. എന്തിനാ സാർ ഈ പൊല്ലാപ്പൊക്കെ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഗവൺമെന്റ് പറഞ്ഞാൽ സാധിക്കില്ല എന്ന് പറയാൻ ഒക്കുമോ? പിന്നെ ഇതൊക്കെ ഒരു ചലഞ്ച് അല്ലേ സേതു? അളിയന്റെ കല്യാണത്തിന് പോകാനൊക്കാത്തതിൽ വിഷമുണ്ടോ? ഛേ, നെവർ. അതൊന്നുമില്ല സേതു. ഒരാഴ്ച കൂടി ഉള്ളൂ എന്റെ ഇവിടുത്തെ ഔദ്യോഗിക ജീവിതം. സി ബി ഐയോട് ഗുഡ് ബൈ പറയുന്നതിന് മുമ്പ് ഈ കേസ് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അതിന്റെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു അന്തസ്സായിരിക്കും. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് സർ. പക്ഷേ ആദ്യം എന്തെങ്കിലും കണ്ടുപിടിക്കാൻ തക്ക ഗൗരവം ഈ കേസിലുണ്ടോ എന്നറിയണം സർ. സർ, ആരെങ്കിലും ഒരാളെ മദ്രാസിൽ അയച്ച് നമ്മുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിക്കണം. അശ്വതി മദ്രാസിലായിരുന്നല്ലോ സ്ഥിരതാമസം. കൂടാതെ അവരുടെ മദ്രാസിലെ വീടും ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. വേണോ? വേണമെങ്കിൽ തന്നെ പോലീസിന്റെ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം പോരെ? റിപ്പോർട്ട് കിട്ടിക്കോട്ടെ സർ, സൈമിൾട്ടേനിയസ് ആയിട്ട് മദ്രാസിലും ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. എന്നാൽ വിക്രത്തെ അയക്കാം. വിക്രത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മദ്രാസ് ഓഫീസിൽ കോൺടാക്ട് ചെയ്യട്ടെ, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. കൂടാതെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോഴ ഹാരി ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ. ദാറ്റ്സ് ഫൈൻ സർ, ഞാൻ ഓഫീസിലേക്ക് അല്ലേ. ഓക്കെ. പണ്ടെങ്ങാണ്ടോ ചക്ക വീണപ്പോ ഒരു മൊയല് ചത്തെന്ന് വെച്ച് എന്നും ചക്ക വീണാ മൊയല് ചാകുവോ സ്വാമി? ചാകാൻ വിധിയുള്ള മൊയലാണെങ്കിൽ ഇപ്പോഴും ചാവും സർ. മിസ്റ്റർ അയ്യർ, വി ആർ ഓൾ പബ്ലിക് സെർവൻസ്. അതുകൊണ്ട് തന്നെ മുകളിലുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. വാസ്തവത്തിൽ ഓമന കൊലക്കേസിൽ സി ബി ഐ ഒബ്സർവ് ചെയ്ത ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യവും മറ്റ് തെളിവുകളും ഒക്കെ എന്റെ ഒബ്സർവേഷനിൽ നിന്ന് തെളിഞ്ഞത് തന്നെയാണ്. ജോണിക്കുട്ടിയാ പ്രതിയെന്നു എനിക്കറിയാമായിരുന്നു. ആ, അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. യു ആർ ആൻ ഇന്റലിജന്റ് ഓഫീസർ. അപ്പൊ പിന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ ഒക്കുവോ സർ? അതുപോലെ ഈ കേസിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും തെളിവുകളോ ക്ലൂസോ സാറിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ എന്റെ ജോലിയുടെ ഭാരം കുറയും. എന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളെല്ലാം ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവള് തൂങ്ങിച്ചത്തത് തന്നെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാൻ കഴിയും. ആത്മഹത്യ കൊലപാതകമാക്കി മാറ്റാൻ കഴിയുമോ സ്വാമി? ഇനി സ്വകാര്യ ലാഭത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വൻപുള്ളികളെ വേണമെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെടുത്താം, മുതലെടുക്കാം. സ്വാമിക്കതിൽ താല്പര്യം ഉണ്ടാവില്ലല്ലോ. കൊടുത്താൽ പിടിക്കുന്നവരല്ലേ നിങ്ങൾ? പിന്നെ ഇതിലൊന്നും രേഖപ്പെടുത്താത്ത ഒരു ക്ലൂ ഉണ്ട്. സ്വാമി ആയതുകൊണ്ട് ഞാനത് പറയാം. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ തൂവൽ പക്ഷികളല്ലേ? എന്താണ്? ഭൂരിപക്ഷം ജനങ്ങൾക്കും സി ബി ഐയുടെ ഫുൾ ഫോം പോലും എന്താണെന്ന് അറിയില്ല. എന്നാലും അവർക്ക് സി ബി ഐ എന്ന മൂന്നക്ഷരം മന്ത്രം പോലെയാണ്. എത്രയായാലും കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു തന്നെയല്ലേ. സി ബി ഐ അങ്ങനെ ഇവിടെ കിടന്ന് വിലസുന്നത് ഇവിടുത്തെ പോലീസ് മേധാവികൾക്ക് സഹിക്കുമോ? സി ബി ഐയുടെ ഇപ്പോഴുള്ള ഇമേജ് താർക്കാൻ വേണ്ടി നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് അന്വേഷണം സി ബി ഐ തന്നെ ഏൽപ്പിച്ചത്. അല്ലാതെ സി ബി ഐയോടുള്ള വാത്സല്യം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഒന്നുമല്ല. ഇനി സി ബി ഐ എന്നല്ല ആരന്വേഷിച്ചാലും അശ്വതിയുടെ മരണം ആത്മഹത്യ തന്നെയാണ്. പക്ഷേ ജനം സമ്മതിക്കത്തില്ല. അതോടെ ഇപ്പൊ സി ബി ഐക്ക് ചിന്താവാദം വിളിക്കുന്ന ജനം നിങ്ങളെയും ഞങ്ങൾ ലക്ഷ്യം തന്നെ പെടുത്തു എന്ന് വെച്ചാൽ? ശരിയാണ്, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ സർ, ഏൽപ്പിച്ച ജോലി ചെയ്യാതിരിക്കാൻ പറ്റൂ. അതെങ്ങനെ നിങ്ങൾക്കറിയാം? സി ബി ഐ അല്ലേ ഞങ്ങള്. പല രഹസ്യങ്ങളും കേൾക്കേണ്ടവർ കേൾക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ജവിയിലെത്തും. എനിവേ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻസ് മിസ്റ്റർ ദേവദാസ്.
താങ്ക് യു വെരി മച്ച്. സീ യു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എപ്പോ എത്തി? സാർ ഇന്ന് ഒരു രക്ഷയില്ല, പോയിട്ട് നാളെ വാ. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മദ്രാസിൽ പോയിട്ട് ഇത്ര വൈകിയോ? ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിനെത്തി. അത് അശ്വതിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കുറെ ആൽബങ്ങളും കുറച്ച് റെക്കോർഡ്സും ഉണ്ട്. അവിടെ അന്വേഷിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല സാർ. ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് അവിടെ ഉള്ളത്. ഷാൽ ഐ ഓപ്പൺ ഇറ്റ് ഫോർ യു? ഇപ്പൊ വേണ്ട, യു കീപ് ഇറ്റ് ഇൻ ദി സ്റ്റോർ. ശരി സാർ, വരൂ. Both of you please come. Chako. Sir. Vikram. നമുക്ക് അർജന്റ് ആയിട്ട് ഹോട്ടലിൽ വരെ ഒന്ന് പോകണം. സർ. ചാക്കോ. സർ. എനിക്ക് ഇതേ മെറ്റീരിയൽ ഉള്ള ഒരു സാരി വേണം. സെയിം ലെങ്ത് ആൻഡ് വിഡ്ത്. ഓക്കെ. ശരി സർ. ദെൻ കം ഓൺ ക്വിക്ക്. സർ. കിട്ടിയോ? സെയിം മെറ്റീരിയൽ കിട്ടി, കളർ വ്യത്യാസമാണ്. ആ സാറല്ല ഇതെന്തിനാ സാർ? അതൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. വിക്രം, ബ്രിങ് ദാറ്റ് ഫോട്ടോഗ്രാഫ്. വിക്രം സർ, റിമൂവ് ദ ബെഡ്. ആ ഗുഡ്. ഇത് ഈ കയറി നിന്നിട്ട് ആ ഹൂക്കിൽ ഒന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചേ. ധൈര്യമായിട്ട് കറിക്കോ. പറ്റുന്നില്ല സാർ. ഒന്നുകൂടെ ശ്രമിക്കേ. സാധിക്കുന്നില്ല സാർ. എത്ര ഇഞ്ചിന് കുറവുണ്ട്? ഒരു 4 ഇഞ്ചിന്റെ കുറവുണ്ട്. തന്റെ ഹൈറ്റ് എത്രയാ? 5 അടി 9 ഇഞ്ച്. 5 അടി 9 ഇഞ്ചും
നാലിഞ്ചും കൂടെ കൂട്ടിയാൽ ആറടി ഒരിഞ്ച്. അപ്പോ അശ്വതിക്ക് ആറടി ഒരിഞ്ച് പൊക്കം ഉണ്ടായിരുന്നെങ്കിലേ കെട്ടിത്തൂങ്ങാൻ ഈ ഹുക്കിൽ സാരി കൊടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആ മൈ കറക്റ്റ് സർ. ആ പെണ്ണിന്റെ പൊക്കം എത്രയാ? അഞ്ചടി നാലിഞ്ച്. അപ്പോ ഈ ഹുക്കിൽ അവൾ അങ്ങനെ സാരി കുരുക്കി. ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ സ്റ്റൂളിൽ കയറി വന്ന് കെട്ടി തൂങ്ങിയതായിട്ടാണ്. ടേക്ക് ദി അദർ സാരി. ഈ സാരി ആ കൊളുത്തിലിടണം. സാറാ ഹൈറ്റ്? ആ ആ ടീപ്പോ എടുക്കും. ആ ഹൂക്ക് കെട്ടുക, നല്ലവണ്ണം മുറുക്കണം. മുറുകിയോ? ആ ഇനി കഴുത്തി കുറുക്കിടുക. താഴോട്ട് ചാടിയാൽ യു വിൽ ഡൈ. അതാണ് സ്വാഭാവികമായ ആത്മഹത്യ. ഇത് തന്നെയല്ലേ അശ്വതിയും ചെയ്തത്? യൂസ് യുവർ ബ്രെയിൻ മിസ്റ്റർ വിക്രം. നമുക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫിൽ ഈ ടീപോയുടെ സ്ഥാനം അവിടെയാണ്. അശ്വതി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ഈ സ്റ്റൂള് മാത്രമാണ്. ഈ സ്റ്റൂള് മാത്രം ഉപയോഗിച്ചാൽ ഈ ഹൈറ്റ് കിട്ടില്ല. യു ഗെറ്റ് മീ? സോറി സർ. ഇനി ആ കുരുക്ക് കഴിച്ചിട്ട് താഴോട്ട് ഇറങ്ങും. അതർ എൻഡ് ഇൻ ദ ഹോൾ. അതർ എൻഡ്, അതർ എൻഡ്. ഈ സാരിയിൽ ഈ ഭാഗത്ത് മാത്രമേ അഴുക്കുള്ളൂ. ഓക്കെ. ഈ സാരി നോക്കിയേ, ഈ സാരിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അഴുക്ക് ഈ സാരിയിൽ എങ്ങനെ വന്നു? എങ്ങനെ വന്നു സർ? എങ്ങനെ വന്നു സർ? ഐ വിൽ ഷോ യു. ഗെറ്റ് ഡൗൺ. കഴുത്തി കിട്ടോ. ശരി സർ. വേണ്ട, ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്, ഇറ്റ്സ് ഓൺലി ഡെമോൺസ്ട്രേഷൻ. റെഡി? യെസ്. രണ്ടുപേര് വലിച്ചാലേ പൊങ്ങുള്ളൂ. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. ഇപ്പൊ മനസ്സിലായോ അശ്വതി കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ച സാരിയിൽ എങ്ങനെ അഴുക്കുവെന്നു? സാരിയിൽ അഴുക്ക് പുരളാനുള്ള കാരണം വേറെയും ആവാമല്ലോ. ഒരുപക്ഷെ സാരിയുടെ ബലം അറിയാൻ വേണ്ടി അവൾ ഹൂക്കിൽ സാരി ഇട്ട ശേഷം തൈര് കടയുന്നത് പോലെ താഴോട്ടും മേലോട്ടും വലിച്ചാലും അതിൽ അഴുക്ക് പുരളാൻ സാധ്യതയില്ലേ? കഴുത്തിൽ കെട്ടി വലിച്ചാലും അഴുക്ക് പുരളുമല്ലോ. നിങ്ങൾക്കിത് കൊലപാതകമാക്കിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിരിക്കട്ടെ. പൊക്കെ വ്യത്യാസത്തെ കുറിച്ച് എന്ത് പറയുന്നു? അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള കാരണത്തെ കുറിച്ച് നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ. തൂങ്ങിച്ചാവാൻ തുനിഞ്ഞ ഒരു പെണ്ണിന് സ്റ്റൂളും ടീപ്പോയും ഒക്കെ മാറ്റിയിട്ട് ചാവാനുള്ള മനസാന്നിധ്യം ഉണ്ടാവോ? മനഃശാസ്ത്രമൊന്നും എനിക്കറിയില്ല. പ്രേതം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം തന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. സെൻസേഷണൽ കേസാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഡി എം എയുടെ നിർദ്ദേശപ്രകാരം ഞാനടക്കം നാല് ഡോക്ടേഴ്സാണ് പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്തത്. ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള ലക്ഷണങ്ങളാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത്. തന്നെയുമല്ല, നാക്ക് പുറത്തേക്ക് തള്ളി കടിച്ചു പിടിച്ചിരുന്നു. സലൈവ വായയുടെ കോണിൽ കൂടി ഒഴുകി താഴോട്ട് വലിച്ചിരുന്നു. ചുണ്ടുകൾക്കും നഖങ്ങൾക്കും നീലനിറം ഉണ്ടായിരുന്നു. സാരി ചുറ്റിയതിന്റെ നേർത്തപാട് കഴുത്തിലും ഉണ്ടായിരുന്നു. മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതാണെങ്കിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിനൊക്കെ പുറമെ തൂങ്ങിപ്പിടയ്ക്കുമ്പോൾ ആരായാലും മലമൂത്ര വിസർജനം നടത്തും. അവർ കെട്ടിത്തൂങ്ങിന്റെ നേരെ താഴെ കാർപ്പറ്റിൽ യൂറിൻ സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. ആത്മഹത്യ അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറൊരു മാർഗമില്ലേ? അല്ലെങ്കിൽ ജീവനോടെ കെട്ടിത്തൂക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ അവൾ ഏർത്ത് കാണണം. ബോഡിയിലെങ്ങും ബലപ്രയോഗം നടത്തിയതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. അടച്ചു പൂട്ടിക്കിടന്ന മുറിയിൽ അകത്ത് ആളെങ്ങനെ കയറി? കൂടാതെ അവിടുന്ന് ഒരു സാധനവും കളവ് പോയിട്ടില്ല. ഒച്ചയോ ബഹളവും ആരും കേട്ടിട്ടുമില്ല. സെക്ഷൽ അറ്റംപ്റ്റ് നടത്തിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. വേറെ ഒരു മാർഗവുമില്ലേ? ആത്മഹത്യയാണെന്ന് തോന്നുകയും എന്നാൽ ഒരു മാർഗവുമില്ല. ഇറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. മാർഗം ഉണ്ടെങ്കിലോ? യു പ്രൂവ് ഇറ്റ് മാൻ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു.
ഏത് ഹോസ്പിറ്റലിനെ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾ റീ എക്സാമിൻ ചെയ്യിക്കാം. ഇതൊരു ആത്മഹത്യയല്ല തെളിഞ്ഞാൽ ഞാൻ ഈ ഡോക്ടർ ഉദ്യോഗം രാജിവെച്ച് വേറെ വല്ല പണി നോക്കാം. വർഷം 10-15 കഴിഞ്ഞ മിസ്റ്റർ ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട് ഇതുവരെ 1500 പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. ഇനി പുതിയതായി എന്തെങ്കിലും പഠിപ്പിക്കാനാണോ ഭാവം? അതോ CBI ഒഴിച്ച് ലോകത്തുള്ള മറ്റെല്ലാവരും കോഴ വാങ്ങുന്നവരെന്നാണോ വിചാരം? സോറി, യു ആർ മിസ്റ്റേക്കൺ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു തർക്കിക്കാൻ വന്നതല്ലെന്ന്. ഒരു മരണം നടന്നു, അതിന്റെ ഡിഫറൻറ് പോസിബിലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. സ്വാമി, ഇപ്രാവശ്യം ചക്ക വീണപ്പോ മുയൽ ചത്തില്ലെന്ന് കൂട്ടിക്കോ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ അബദ്ധമായിരിക്കും, എങ്കിലും ഒരു സംശയം. ഒരുപക്ഷെ അവളെ കെട്ടിത്തൂക്കുമ്പോൾ അവൾ അബോധാവസ്ഥയിലായിരുന്നെങ്കിലോ? ആരോ ഏതോ രീതിയിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയ്ക്ക് അവൾക്ക് ബോധം കെട്ടു. അതിന് ശ്രമിച്ചവർ അവൾ മരിച്ചു എന്ന് കരുതി ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കുന്നു. കെട്ടുമുറുകിയപ്പോഴാണ് ബോധം വീഴുന്നത്. എങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവില്ലേ? എന്താ ഡോക്ടർ, അങ്ങനെ സംഭവിക്കാം അല്ലേ? സംഭവിക്കാം. താങ്ക് യു വിക്രം. സർ, എക്സ്ക്യൂസ് മീ ഡോക്ടർ. 501-ാമത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണം. കമാ. CBI എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് അല്ലെന്ന് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നോട്ടി മായപ്പൊടി തൂകി ആളെ പിടിക്കാൻ മാത്രമല്ല, വേറെ പലതും ഞങ്ങൾക്ക് അറിയാമെന്ന് വഴിയെ ബോധ്യപ്പെടും. ഓക്കെ വിക്രം. യെസ് സർ. പോട്ടെ. നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളും നിഗമനങ്ങളും വെച്ച് നോക്കുമ്പോൾ അശ്വതിയുടെ മരണം കൊലപാതകമാകാനാണ് സാധ്യത കൂടുതൽ. എങ്കിൽ ആരാണ് അകൃത്യം ചെയ്തത്? എന്തിനു വേണ്ടി, എപ്പോൾ, എങ്ങനെ, ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സർ, ദേവദാസ് പറഞ്ഞതുപോലെ സാരിയിൽ തുരുമ്പ് വഴക്കും പൊരണ്ടത് അശ്വതി സാരിയുടെ ബലം നോക്കിയപ്പോഴാണെങ്കിൽ? ദേവദാസ് ഇത് ആത്മഹത്യയാണ് എന്ന് തറപ്പിച്ച് പറയുന്ന പോലെ ഇത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള അഹങ്കാരം നമുക്കില്ലാത്തതുകൊണ്ട് ആ സാധ്യതയും തള്ളിക്കളയണ്ട. സർ, ദേവദാസ് സാറിന്റെ പെരുമാറ്റം എനിക്കൊരു തൃപ്തിയായിട്ട് തോന്നുന്നില്ല. യു ആർ കറക്റ്റ്. CBIയുടെ അയാൾക്ക് പകയുണ്ട്, ദേഷ്യമുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി അയാളുടെ പെരുമാറ്റത്തിനും വാക്കിലും മറ്റെന്തോ ദുസൂചനയുണ്ട്. സർ, വീണ്ടും ആ ദേവദാസ് ഡോക്ടറുമായി ഒത്തുചേർന്ന് പഴയ പോലെ? ചേച്ചേ, ഇതിൽ ഡോക്ടറെ സംശയിക്കേണ്ട കാര്യമില്ല. അയാളുടെ ഒബ്സർവേഷൻസും റിപ്പോർട്ടും സത്യമാണ്. നമ്മൾ പറഞ്ഞ സാധ്യത അയാൾ ചിന്തിച്ചില്ലെന്ന് മാത്രം. ഏതായാലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് താൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടി, ആര്, എപ്പോൾ, എങ്ങനെ? ദാറ്റ് ഇസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. CI അലക്സർ രാവിലെ എന്നെ ഓഫീസിൽ വിളിച്ചിരുന്നു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ടോ? കണ്ടില്ല, സാറിനോട് പറഞ്ഞിട്ടാകാമെന്ന് കരുതി. വൈ ഷുഡ് യു ഗോ ആൻഡ് മീറ്റ് ഹിം? ദേർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. എന്താ, ചാക്കോക്ക് ചാക്കോയെ വിശ്വാസമല്ലേ? Now it is just a matter of time. സ്വാമി വലവിരിച്ചു കഴിഞ്ഞു. തന്റെ ബാബു അതിൽ കുടുങ്ങാൻ ഏറെ താമസമുണ്ടാവില്ല. അവൻ കുടുങ്ങിയാൽ താൻ ബാബുവിനെ പിന്നെ കണ്ടോ? ഞാൻ ബാബുവിന്റെ വീട്ടിലേക്ക് ആളയച്ചിരുന്നു, അയാൾ അവിടെ ഇല്ല. വീട് കാലി ചെയ്തു, ഇപ്പൊ എവിടെയെന്ന് അറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ തന്നെയാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് തന്നെ വന്നാലും താൻ രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതി. പക്ഷേ സ്വാമി നമ്മളെ കടത്തി വെട്ടി. അങ്ങനെ ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും അത് ഒരു മർഡർ തന്നെയായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രൂവ് ചെയ്ത്. ഞാൻ എന്ത് ചെയ്യണം സാർ? ഞാൻ വേണമെങ്കിൽ സ്വാമിയെ പോയി പേഴ്സണൽ ആയിട്ടൊന്ന് കാണാം. നന്നായിരിക്കും. പോകുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവരോട് യാത്ര പറഞ്ഞിട്ട് പോയാ മതി. 13 വർഷം കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന്. അതെന്താ? ജീവപര്യന്ത ശിക്ഷയുടെ കാലാവധി 13 വർഷം ആയതുകൊണ്ട്. വിവരമില്ലല്ലോ തനിക്ക്. എല്ലാരും ദേവദാസാണെന്ന് കരുതിയോ? തന്റെ ഈ സിനിമാ ക്യാമറൊന്നും സ്വാമിയുടെ അടുത്ത് ചിലവാകത്തില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം സാർ? ആര് പറഞ്ഞോളൂ തന്നോട് അവളെ കൊല്ലാൻ? ആ ബാബുവിനെ അവരുടെ കയ്യിൽ കിട്ടരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. എങ്കിൽ നല്ലത്, ഞാൻ വരട്ടെ. ഈ റൂം നമ്പർ 102 എവിടാ? ദേ അവിടെ. കമിൻ. ഹാ, വാടോ ജാക്കോ. ഇരിക്കേ. വേണ്ട സർ. ഇരിക്കടോ.
തനിക്കൊരു സ്മാൾ വേണം. വേണ്ട സർ. ആ തന്റെ സി ബി ഐയിലെ ജോലിയൊക്കെ എങ്ങനെ, കൊള്ളാമോ? കുഴപ്പമൊന്നുമില്ല സർ. എവിടം വരെ എത്തി നിങ്ങളുടെ അന്വേഷണം? ഒന്നും പറയാറായിട്ടില്ല. തന്നെ ഞാൻ എന്തിനാ അന്വേഷിച്ചെന്ന് അറിയാമോ? ദേവദാസ് തന്റെ ഓഫീസറെ ഏൽപ്പിച്ച കേസ് ഡയറിയിലും റെക്കോർഡ്സിലും പലതും ഉണ്ടാവില്ല. അശ്വതിയുടെ മരണത്തിന്റെ അന്വേഷണത്തിൽ ദേവദാസിനെ അസിസ്റ്റ് ചെയ്തിരുന്നത് ഞാനാണെന്ന് അറിയാമല്ലോ. അശ്വതി താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും പോലീസ് ഡോഗ് മണം പിടിച്ച് ചെന്ന് നിന്നത് ഹോട്ടൽ സീലാൻഡിലായിരുന്നു. അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായി ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ സിനിമാ നടൻ വിശ്വമാണെന്ന്. തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്നും ദേവദാസ് എന്നെ ഒഴിവാക്കി. വിശ്വത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ എന്തോ ഒളിക്കുന്നത് പോലെ തോന്നി. അതുപോലെ അശ്വതി മരിച്ച ദിവസം മന്ത്രി ഭാർഗവനും അയാളുടെ സുഹൃത്ത് തോമസും കൂടി ആ ഹോട്ടലിൽ താമസിച്ചിരുന്നു. അശ്വതിയുമായി ഭാർഗവൻ വഴക്കുകൂടിയിരുന്നു. അതിന് അവിടുത്തെ ഒരു ബോയ് സാക്ഷിയാണ്. പക്ഷേ അവനിപ്പോ അവിടെ ജോലിയില്ല. ഈ പറഞ്ഞതൊക്കെ അയാൾ തന്ന സി ഡിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ പറഞ്ഞൊന്നും കണ്ടില്ല സർ. എങ്ങനെ ഉണ്ടാവാൻ, മന്ത്രി ഭാർഗവൻ അയാളുടെ സ്വന്തമാളാ. വിശ്വമാണെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവ്. കുമാരപുരത്തെ ഓമനക്കൊല കേസിൽ തന്നെ ഒഴിവാക്കാൻ ഞാൻ ആ ഉത്സാഹിച്ചത്. ഇപ്പോൾ തിരിച്ച് അശ്വതിയുടെ മരണത്തിൽ ആ കടം ഞാൻ വീട്ടി. താങ്ക് യു സർ. കുറെ പണവും പ്രമോഷനും മാത്രം ഉണ്ടായാൽ ജീവിതമാവില്ലല്ലോ. ഞാനിപ്പോ പഴയ അലക്സ് അല്ല ചാക്കു. പക്ഷെ ആ മാറ്റത്തിന് ഞാൻ വലിയ വില നൽകേണ്ടി വന്നു. എന്റെ മകന്റെ ജീവൻ. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന അവൻ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. മറ്റുള്ളവർ എന്താശ്വാസം പറഞ്ഞാലും ശരി, ചെയ്ത പാപങ്ങളുടെ ശിക്ഷയായിട്ടാണ് ഞാൻ അതിനെ കരുതിയിരിക്കുന്നത്. ആ എന്താ ചാക്കോ, പോയിക്കോളൂ. സ്വാമിയോട് എന്റെ അന്വേഷണം അറിയിക്കണം. ശരി സർ. അപ്പോ അലക്സ് അങ്ങനെ തന്നോടുള്ള കടം വീട്ടി അല്ലേ? ലോകത്തിലെ സകല മനുഷ്യരിലും നന്മയുടെ അംശമുണ്ട്. ചിലരെ നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങൾ കൊണ്ട് നശിക്കുന്നു, ചിലർ സാഹചര്യം കൊണ്ട്. ചാക്കോ, അലക്സ് പറഞ്ഞത് വേറെ ആരോടും പറയാൻ പോണ്ട. ആരെങ്കിലും അറിഞ്ഞാ പിന്നെ പാവ അയാൾക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. ഞാൻ ആരോടും പറയില്ല സർ. വിശ്വത്തെയോ ഭാർഗവനെയോ സമീപിക്കുന്നതിന് മുമ്പ് അതിൽ ആർക്കാണ് അശ്വതിയുടെ മരണത്തിൽ വ്യക്തമായ പങ്കുള്ളതെന്ന് തെളിയണം. അതിന് ചില കുരുക്കുകൾ കൂടി അഴിയാനുണ്ട്. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. നാളെ രാവിലെ ആ ഫിലിം ന്യൂസിന്റെ എഡിറ്ററോടും കറസ്പോണ്ടന്റിനോടും വരാൻ പറയണം. ശരി സർ. എന്താണോ ഇവർക്ക് നമ്മളോട് ചോദിക്കാനുള്ളത്? എനിക്കറിയില്ല. താൻ ഒരുത്തം കാരണമായി എനിക്ക് ഈ ഏടാകുടം മുഴുവൻ ഉണ്ടായത്. ആ കാർക്കോടകൻ DYSP വായന രക്ഷപ്പെട്ടപ്പോ ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു. ഇപ്പൊ ദേ വന്നിരിക്കുന്നു അടുത്ത കൂട്ടർ. അവനെ കൊണ്ടുള്ള ദ്രോഹം ഒരു 1500 രൂപ തീർത്തു. ഇനി ഇവരെ കൊണ്ട് എത്രയാണാവോ? 1500 രൂപ ആർക്ക് കൊടുത്തു? ആ ദേവദാസന്. കയ്യിൽ വാങ്ങിച്ചില്ല, കൊടുപ്പിച്ചു. ആർക്ക് കൊടുത്തു? ടൂറിസ്റ്റ് ടാക്സിക്ക്. അവന്റെ സ്വന്തക്കാരോ മൂകാംബിക്ക് പോയതിനെ കൂലി കൊടുത്തു ഞാനാ. ആഹാ, അത് ശരി. ഇതിനിടയ്ക്ക് അതും സംഭവിച്ചോ? ഇനി ഈ CBI കാരെങ്ങാനും തിരുപ്പതിക്ക് പോണെന്ന് പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോവുകയുള്ളൂ. ആരാ കുറിപ്പേ തിരുപ്പതിക്ക് പോകുന്നത്? അല്ല, അത് പിന്നെ ഞങ്ങള് ഈ പ്രശ്നമൊക്കെ തീർന്നിട്ട് തിരുപ്പതി പോകാനെ തൊഴാൻ പോണ കാര്യം പറയായിരുന്നു. പ്രശ്നം തീർക്കണോ വേണ്ടോ തീരുമാനിക്കാൻ അകത്താളുണ്ട്. നിങ്ങളാണോ കുമാർ? അതെ സർ. നടൻ വിശ്വത്തെ കുറിച്ചുള്ള ലേഖനത്തിന് ശേഷം അടുത്തത് ആരെ കുറിച്ചാണെന്ന് അശ്വതി പറഞ്ഞത് അറിയില്ല സർ. മന്ത്രി ഭാർഗവനെ കുറിച്ചായിരിക്കുമെന്ന് താൻ പറഞ്ഞതായിട്ട് പലരും പറഞ്ഞല്ലോ. ഞാനത് രൂഹം പറഞ്ഞാണ്. കാരണം? ഭാർഗവൻ അശ്വതിയുടെ വൈരാഗ്യമുണ്ട്. ഭാർഗവൻ അശ്വതിയുടെ വൈരാഗ്യമുണ്ടെങ്കിൽ അയാളല്ലേ അശ്വതിയെ അപമാനിക്കേണ്ടത്? അല്ലാതെ അശ്വതി എന്തിന് ഭാർഗവനെ കുറിച്ച് എഴുതണം? എനിക്കറിയില്ല സർ, ഞാൻ രൂഹം പറഞ്ഞാണ്. ഇതുവരെ പുറത്തു വരാത്ത എന്തെങ്കിലും രഹസ്യം ഭാർഗവനെ കുറിച്ച് അശ്വതിയുടെ പക്കലുണ്ടായിരുന്നു? അതെനിക്കറിയില്ല സർ. തനിക്ക് വല്ലതും അറിയാവോ? എനിക്ക് ആരെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ സർ. എന്റെ ജോലി അകത്താ.
പുറത്തെ ജോലി മുഴുവൻ ഇവനാ നോക്കുന്നത്. ഏതായി ഹോട്ടൽ സീലാൻഡ്? അതിവിടെ ഈ ഹോട്ടൽ പ്രസിഡന്റിലാണ് സാർ അശ്വതി. ഹോട്ടൽ സീലാൻഡിന്റെ കാര്യമാണ് ചോദിച്ചത്. അത് നടൻ വിശ്വത്തിന്റെ ഹോട്ടലാണ് സാർ. പക്ഷേ അത് അയാളുടെ പേരിലൊന്നും അല്ല സാർ. ചാക്കോ, അവിടെ ചെന്നിരിക്കുക. ചാക്കോ, ആ മരിച്ചുപോയ തെരുവുനാടകക്കാരൻ രാജേന്ദ്ര ബാബുവിന്റെ ഭാര്യയോ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. യെസ് സർ, ഉടൻ വേണം. വിശ്വത്തെയും ഭാർഗവനെയും ഒരുപോലെ സംശയിക്കാൻ കാരണങ്ങളുണ്ട്. ഇവരിൽ ആരെ കുറിച്ച് ആദ്യം അന്വേഷിക്കണം. രണ്ടും ഒരുമിച്ച് നടക്കുകയില്ല. ചാക്കോ, ഇതിലേതെങ്കിലും ഒരു വിരലൊന്ന് തൊട്ടെ. ഭാർഗവൻ, ഗുഡ്. We will follow Bhargavan first. Yes, sir. രാജേന്ദ്രബാബുവിന്റെ ഭാര്യ വന്ദന എന്നല്ലേ പേര്? അതെ. ഞാൻ സേതുരാമയ്യർ, സി ബി ഐ എന്നാണ്. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. അകത്തിരിക്ക സർ. ഇരിക്കണ സർ. സിനിമാ നടി അശ്വതി അറിയുമോ? അറിയും. എങ്ങനെ? ബാബുവിന്റെ സുഹൃത്തായിരുന്നു. ബാബു കുറെ കാലം മുമ്പ് സിനിമാ സംവിധാനായിരുന്നു അല്ലേ? അതെ. നിങ്ങളോ? ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. അന്നുള്ള പരിചയമാണോ അശ്വതിയുമായിട്ട്? വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് അശ്വതിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. വന്ദനയുടെ ഭർത്താവ് രാജേന്ദ്രബാബുവിന്റെ മരണത്തെക്കുറിച്ചും വിവാദങ്ങളുണ്ട്. രണ്ടിലും മുൻ മന്ത്രി ഭാർഗവന്റെ കൈയുണ്ടെന്ന് പറയപ്പെടുന്നു. വന്ദനയുടെ അഭിപ്രായം എന്താണ്? ഉണ്ടായിരിക്കാം സർ. കാരണം? ബാബു തന്റെ നാടകങ്ങളിലൂടെ മന്ത്രി ഭാർഗവനെ എതിർത്തിരുന്നു. അതുകൊണ്ടാവാം. അതുപോലെ മാസികയിൽ അശ്വതി അയാളെ കുറിച്ച് എഴുതുമോ എന്ന് ഭയന്നായിരിക്കാം. ഭാർഗവനെ കുറിച്ച് അശ്വതി എന്ത് എഴുതാനാ? ബാബുവിന്റെ തെരുവു നാടകം, അതുകൊണ്ട് ഭാർഗവൻ ഉണ്ടായ വൈരാഗ്യം, തുടർന്നുള്ള ബാബുവിന്റെ മരണം, അശ്വതിയുടെ എതിർപ്പ്, അയാളുടെ രാജി, ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അതേക്കുറിച്ച് പിന്നെ എന്ത് എഴുതാനാ? ബാബു ഭാർഗവനെ എതിർക്കാൻ കാരണം എന്താ? അയാൾ അഴിമതിക്കാരനായിരുന്നു. അഴിമതിക്കാർ വേറെയുമില്ലേ? അപ്പൊ ഭാർഗവനെ മാത്രം എതിർക്കാൻ കാരണം എന്താ? അശ്വതി ആത്മഹത്യ ചെയ്തതാണെന്ന് വന്ദന കരുതുന്നുണ്ടോ? ഇല്ല. കൊലപാതകമാണെങ്കിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കണ്ടേ? വേണം. എങ്കിൽ വന്ദന ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. വന്ദന പറഞ്ഞതുപോലെ ഭാർഗവനെ കുറിച്ച് അശ്വതി എഴുതുമെന്നുള്ള ഭയം കൊണ്ടാണ് അത് ചെയ്തതെങ്കിൽ, മുമ്പ് പറഞ്ഞ കാരണങ്ങൾ കൂടാതെ ഭാർഗവനെ കുറിച്ച് മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ കൂടി അശ്വതിക്ക് അറിയാമായിരുന്നിരിക്കണം. അശ്വതിക്ക് അറിയാമായിരുന്ന എന്തോ രഹസ്യം വന്ദനയ്ക്കും അറിയാം. പ്ലീസ് ടെൽ അസ്. എനിക്കൊന്നും അറിഞ്ഞൂടാ സർ. അശ്വതി തന്നെ പരസ്യമാക്കാൻ ഇരുന്നതല്ലേ? പിന്നെ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞാൽ എന്താ? പറയൂ, പറയൂ. പ്രതിയോട് കൂറുള്ള ഒരാളാണ് ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. സ്വന്തം ഭർത്താവിന്റെയും അടുത്ത കൂട്ടുകാരുടെയും മരണത്തിനിടയാക്കിയ ആളെ അന്വേഷിച്ചിറങ്ങിയ ഞങ്ങളോട് എന്തിനായി ഒളിച്ചു കളി? എന്താ പറയാൻ ഭാവമില്ലേ? അതോ പ്രതിഭാഗത്തെ കൂറുമാറിയോ? സ്വന്തം അനുഭവങ്ങൾ അശ്വതിക്ക് തുറന്നു പറയാം. പക്ഷേ മരിച്ചുപോയ ഒരു സ്നേഹിതയെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാ ഞാൻ മരിച്ച സ്നേഹിതയുടെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനേക്കാൾ വലുതാണോ സ്നേഹിതയെ കുറിച്ചുള്ള സെന്റിമെന്റ്സും ഓർമ്മകളും? പറയൂ. പറയാം സർ. അശ്വതി സിനിമയിൽ വന്ന കാലം ഞങ്ങളൊരു ചിത്രത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി കുളത്തൂപ്പുഴ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്നു. ഒരു തോമസ് ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ. ഡയറക്ടർ ബാബുവും ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ സമയത്ത്
അവരുടെ നിലവിളി ഞാൻ കേട്ടു. അശ്വതി, അശ്വതി, അശ്വതി. അശ്വതി, 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 അവളെ വന്നേ, ഇങ്ങ് വന്നേ, വാ, ഇങ്ങ് വന്നേ, വാ, പറയട്ടെ. എന്തായി കാണിക്കുന്നത്? പറഞ്ഞു ആ ചിത്രത്തിന്റെ നിർമ്മാണം അതോടെ നിന്നു. അതിനുശേഷം കമേഴ്സ്യൽ സിനിമയിൽ പണ്ടേ താല്പര്യമില്ലാതിരുന്ന ബാബു കുറേ കാലം സിനിമയിൽ നിന്നും വിട്ടുനിന്നു. ആ ഇടയ്ക്കാണ് ഭാർഗവൻ ആഭ്യന്തരമന്ത്രിയായത്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ബാബു പാർട്ടിക്ക് വേണ്ടി ഒരുക്കിയ തെരുവു നാടകത്തിൽ ഭാർഗവനെ പ്രധാന കഥാപാത്രമാക്കി. അത് പല സ്ഥലത്തും അരങ്ങേറി, ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഒരു ദിവസം നാടകം നടക്കുമ്പോൾ കുറ്റം എന്താണെന്നറിയാമോ മാളോവരെ? ഇവൻ ആരെന്നറിയാമോ? അഭിനവ ഭാർഗവരാമൻ. പദവിയോ? ഈ ദേശത്തിന്റെ പടനായകൻ. തൊഴിലോ? കൈക്കൂലി, വ്യഭിചാരം, സ്വജനപക്ഷപാതം, സാധുക്കളെ ഹിംസിക്കുന്നതിലും ധ്വംസിക്കുന്നതിലും പ്രഗത്ഭൻ. അപ്പൊ ഇവനോ? ഇവന്റെ കിങ്കരൻ. ഒരു വിശുദ്ധന്റെ പേരാ ഇവന് തോമാച്ചൻ. സുന്ദരികളായ പെൺകുട്ടികളെ തേടിപ്പിടിച്ച് ഇവന് വേണ്ടി കൊടുക്കുന്നവൻ. ഇവരെ എന്ത് ചെയ്യണം മാളോരെ? ഇവരെ അടിക്കണം, ഇവരെ ഏറ്റുമറിഞ്ഞ് ഇവരെ ശരിയായിരിക്കും. ചുമ്മാ അങ്ങനെ ഒരാൾ വീഴു. Oh, my God.
വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് വർഷകാല മേഘങ്ങൾ എന്ന ചിത്രത്തിലൂടെ തൻ്റെ മികച്ച അഭിനയം കാഴ്ചവെച്ച് ജനഹൃദയങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കുമാരി അശ്വതിയെ ഞാൻ അത് സ്വീകരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു നിമിഷം സർ, എക്സ്ക്യൂസ് മീ. സഹൃദയരെ, നിങ്ങളോടൊരു വാക്ക്. വർഷകാല മേഘങ്ങളിലെ എൻ്റെ അഭിനയത്തിന് നിങ്ങൾ എനിക്ക് തന്ന അംഗീകാരത്തിൽ ഞാൻ കൃതജ്ഞതയുള്ളവളാണ്. പക്ഷേ ഞാനിന്ന് ദുഃഖിതയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്നെയും കലാരംഗത്തെയും ഒരുപോലെ വിട്ടുപിരിഞ്ഞ് രാജേന്ദ്രബാബു എന്ന സഹപ്രവർത്തകനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. സാമൂഹിക ജീവിതത്തിന്റെ പ്രതിഫലനമാണ് സാഹിത്യം. സമൂഹത്തിന് കടപ്പെട്ടവനാണ് കലാകാരൻ. താൻ രചിച്ച തന്റെ തെരുവു നാടകങ്ങളുടെ സാമൂഹ്യ ദ്രോഹികളെയും ചൂഷകന്മാരെയും എതിർത്ത് രാജേന്ദ്രബാബു തന്റെ അമർഷം രേഖപ്പെടുത്തി. അതിൽ വെകിളിപൂണ്ട് അധികാരവർഗത്തിൽപ്പെട്ട ഒരു പകൽമാന്യൻ തന്ത്രപൂർവ്വം ഒരുക്കിയ കെണിയിൽ ബാബുവിന് തന്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. അതൊരു അപകട മരണമാണെന്ന് വരുത്തി തീർക്കാൻ അധികാരമുള്ളിടത്തോളം കാലം അവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ബാബുവിനെ സ്നേഹിച്ച കലാകാരന്മാരുടെ പരാതികളും നിവേദനങ്ങളും വെറും മനരോധനങ്ങളായി അവശേഷിച്ചു. ആ കൊലപാതകത്തിന് ഇനിയും ഒരു തുമ്പുണ്ടാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴഞ്ചൊല്ല് ഇവിടെ പ്രസക്തമാവുകയാണ്. ഇനിയും കണ്ണു തുറക്കാൻ കൂട്ടാക്കാത്ത അധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിക്കാൻ മറ്റു മാർഗമില്ലാത്തതിനാൽ ഞാൻ എനിക്ക് ലഭിച്ച ഈ പുരസ്കാരം നിഷേധിച്ചുകൊണ്ട് എന്റെ അമർഷം രേഖപ്പെടുത്തുന്നു. ആ സംഭവം അതിനൊരു തുടക്കം കുറിച്ചു. ഭാർഗവനെതിരായി എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി. അവസാനം അത് ഭാർഗവന്റെ രാജിയിൽ അവസാനിച്ചു. ഈ പ്രൊഡ്യൂസർ തോമസ് ഇപ്പോൾ എവിടെയുണ്ട്? എനിക്കറിയില്ല സർ. ഞാൻ സിനിമയുമായി ബന്ധമില്ലാതായിട്ട് കുറെ കാലമായി. ഞങ്ങൾ വരട്ടെ. വിക്രം. യെസ് സർ. ഇവർ പറഞ്ഞ തോമസും അന്ന് ഭാർഗവന്റെ അവിടെ ഹോട്ടലിൽ താമസിച്ചിരുന്ന തോമസും ഒരാളായിരിക്കും. ആയിരിക്കാൻ വഴിയുണ്ട് സർ. Then we'll go straight to Hotel President. Yes, sir. Hello, sir. Central Bank of India. Oh, I'm sorry. Central Bureau of Investigation. Sir, and they have a lot of conference. You are there? I'm here, sir. 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 ഹലോ സർ, ഹൗ ആർ യു? ഐ നോ, ബാങ്ക് ഓഫ് തഞ്ചാവൂർ, ഐ റിമെമ്പർ. താൻ കാരണം ഔസേപ്പച്ചൻ പടം പിടിക്കാൻ ഇറങ്ങിയതല്ലേ? നോ സർ, നെവർ സർ. ഇറ്റ് ഈസ് ദാറ്റ് നാരായണൻ, അയാൾ ആ പെട്ടെന്ന് കാശുണ്ടാക്കാന്ന് പറഞ്ഞ്. എന്നിട്ട് ഇപ്പൊ എത്ര പോയി കിട്ടി? ഒരുപാട് പോയി സർ. ഔസേപ്പച്ചന്റെ സാർ പറഞ്ഞ ജോലി. വി ആർ ഫ്രം ദ സി ബി ഐ. ആ രജിസ്റ്ററിംഗ് എടുക്കൂ. ഇവിടം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോഴാ ഔസേപ്പച്ചൻ ഇവിടെ ഉള്ള കാര്യം പറഞ്ഞത്. ഒന്ന് കണ്ടേക്കുവാന്ന് കരുതി. വിഷമിക്കണ്ട മിസ്റ്റർ നാരായണൻ, അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഓ, കോൺട്രാക്ട് ഒക്കെ നിർത്തി പടം പിടിപ്പ് തുടങ്ങി. ഔസേപ്പച്ച, ഒന്നും പറയണ്ടേ സാറ്, കഷ്ടകാലമാണ്. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഔസേപ്പച്ചന്റെ കൂടപ്പുറപ്പാണല്ലോ. അശ്വതി മരിച്ച ദിവസം ഔസേപ്പച്ചൻ അശ്വതിയെ കണ്ടിരുന്നു. സാറാണോ ഈ കേസും? അതെ, കണ്ടിരുന്നോ? കണ്ടിരുന്നു. വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോ കുറച്ച് ക്യാഷ് കൊടുക്കാൻ പോയതാ. അപ്പോ നിങ്ങൾ കൊടുത്ത ക്യാഷ് ആണ് അശ്വതിയുടെ പെട്ടിയിലുണ്ടായിരുന്നത് അല്ലേ? അത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ വല്ലതും അശ്വതി പറഞ്ഞിരുന്നോ? ഇല്ല സർ. മന്ത്രി ഭാർഗവൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അറിയില്ല സർ, ഞാൻ കണ്ടില്ല. മന്ത്രി ഭാർഗവൻ മിസ്റ്റർ നാരായണന്റെ കൂട്ടുകാരനല്ലേ?
എന്നിട്ടും അയാൾ ഇവിടെ ഉണ്ടായിരുന്ന വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല സാർ. പണ്ടൊരിക്കൽ നിങ്ങൾ ഇതുപോലെ എന്നോട് കള്ളം പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? അയ്യോ, ഇതങ്ങനെ അല്ല സാർ. ഭാർഗവനെ ഞാനൊന്ന് കണ്ടിട്ടേ ഇല്ല. മിസ്റ്റർ ഔസേപ്പച്ചൻ, ഞങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ നിങ്ങൾ രണ്ടുപേരും ഈ നഗരം വിട്ട് പുറത്തു പോകരുത്. എന്താ ജാക്കോ, തോമസിന്റെ പേരുണ്ടോ? ഇല്ല സർ, പക്ഷെ രജിസ്റ്ററിലും ബിൽ ബുക്കിലും ചില തിരിമറികൾ നടന്നിട്ടുണ്ട്. രജിസ്റ്ററിൽ വൺ മിസ്റ്റർ സദാശിവൻ, ചിങ്ങവനം പി ഒ, കോട്ടയം. രണ്ടാം തീയതി റൂം നമ്പർ 32 ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. മൂന്നാം തീയതി ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബിൽ നമ്പർ 1503, ഡേറ്റഡ് 3789. ഈ 1503 ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയിൽ വൺ മിസ്റ്റർ തോമസ് കോൺട്രാക്ടർ കോട്ടയം എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാം തീയതി ചെക്ക് ഇൻ ചെയ്തു, മൂന്നാം തീയതി ചെക്ക് ഔട്ട് ചെയ്തു, റൂം നമ്പർ 32. അശ്വതി എന്നാ മരിച്ചത്? 3/7/89. ആർക്കോ വേണ്ടി ഇവൻ ലെഡ്ജർ ഷീറ്റിൽ കള്ളപ്പേരെഴുതി, അത് ബിൽ ബുക്കിൽ മാറ്റി എഴുതാൻ വിട്ടുപോയി. അതെങ്ങനെയാ മിസ്റ്റർ ഈ തിരിമറി സംഭവിച്ചത്? രജിസ്റ്ററിൽ സദാശിവനും ബില്ലിൽ തോമസും ആയത് എങ്ങനെയാ? അത് അവർ രണ്ടുപേരുണ്ടായിരുന്നു സാർ. സദാശിവൻ രജിസ്റ്ററിൽ പേരെഴുതിയിരിക്കും, തോമസ് ബില്ല് പേ ചെയ്തിരിക്കും. അതെങ്ങനെ സാധിക്കും? രജിസ്റ്ററിലുള്ള സദാശിവന്റെ പേരിൽ തന്നെ ബില്ല് എഴുതണമെന്ന് റൂളില്ലേ? ഓ സാർ, ചിലപ്പോൾ ധൃതിയിൽ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അല്ലാതെ നമുക്ക് പറയിപ്പിക്കാമല്ലോ. നിങ്ങളുടെ മുതലാളി ഇപ്പൊ എവിടെ ഉണ്ട്? ഊട്ടിയിൽ പോയിരിക്കുകയാണ് സാർ. എന്ന് വരും? നാളെ മറ്റന്നാളോ വരും. മുതലാളിയുടെ ഓഫീസിൽ വന്ന് ഈ ബുക്കൊക്കെ വാങ്ങിച്ചോ. ശരി സാർ. സാർ, അശ്വതി മരിച്ച ദിവസം രാത്രി അവളുടെ കാമുകൻ പ്രൊഡ്യൂസർ മോഹൻ അവളെ കാണാൻ ചെന്നിരുന്നു. സാർ, ആ ടെലിഫോൺ ഓപ്പറേറ്ററെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ അയാൾ പറഞ്ഞു അശ്വതി മരിച്ച ദിവസം രാത്രി അശ്വതിക്ക് ഒരു ഫോൺ കാൾ വന്നിരുന്നു. ആരാ വിളിച്ചത്? സംസാരിക്കുന്നതിന് മുമ്പേ ഡിസ്കണക്ട് ആയിപ്പോയെന്ന്. എവിടെന്നാ വിളിച്ചെന്നാ പറഞ്ഞു? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെന്ന് ആ ഓപ്പറേറ്റർ പറഞ്ഞു. അതങ്ങനെ ആകെ മനസ്സിലായി. സോറി സാർ, ഞാൻ ചോദിച്ചില്ല. ആ സ്ത്രീ പറഞ്ഞ തോമസും അന്ന് ഹോട്ടലുണ്ടാകുന്ന തോമസും ഒരാൾ തന്നെയാണോ? ആയിരിക്കാനാണ് സാധ്യത. ഏതായാലും ആ ആളെ കുറിച്ച് വിശദമായി അന്വേഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവളുടെ കാമുകൻ മോഹൻ അന്നവിടെ വന്നിരുന്നു എന്നത് വാസ്തവമാണോ? അതെ, വിക്രമും ജാക്കോയും ആ റിസപ്ഷനിസ്റ്റിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അയാൾ പറഞ്ഞതാണ്. ബൈ ദ വേ, വൈ ഡോണ്ട് വി ട്രൈ ഭാർഗവൻ സ്ട്രീറ്റ്? വേണ്ട സർ, അയാൾ പഠിച്ച കള്ളനാണ്, എല്ലാം ഡിനൈ. കൂടാതെ അയാൾക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതിന് ആസിറ്റീസ് നമ്മുടെ പക്കൽ തെളിവുകളൊന്നുമില്ല. പിന്നെ തോമസിനെ ആദ്യം ട്രൈ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. എക്സ്ക്യൂസ് മീ സാർ, മോഹൻ വീട്ടിലില്ല, മദ്രാസിൽ പോയിരിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ വരും, വന്നാൽ ഉടൻ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. പിന്നെ ആ ജേർണലിസ്റ്റ് കുമാർ വന്നിരിക്കുന്നു. വന്നോ? ആ സാർ. ആ സേതു, ഡോണ്ട് തിങ്ക് അതർവൈസ്, ഐ എം ഉള്ളി റൂംബറിങ് യു. ഇനി 4 ദിവസം കൂടെ ഉള്ളൂ. എനിക്കറിയാം സാർ. ആ കുമാർ, ആരായി പ്രൊഡ്യൂസർ തോമസ്? പണ്ട് രാജേന്ദ്ര ബാബുവിന് വെച്ചൊരു പടം തുടങ്ങി ഇടക്ക് വെച്ച് നിന്നുപോയില്ലേ, ആ ആള് തന്നെ. ആ, ഞാൻ ഓർക്കുന്നു, അതിൽ അശ്വതിയും അഭിനയിച്ചിരുന്നു. ആ അതന്നെ. ഈ തോമസിനെ കുമാർ അറിയോ? ഞാൻ ഓർക്കുന്നില്ല സാർ. വേണമെങ്കിൽ പ്രസി പോയി അയാളുടെ ഫോട്ടോഗ്രാഫോ അഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വിവരം അറിയിക്കാം. എങ്കിൽ ഉടനെ വേണം. വിക്രം നിങ്ങളുടെ കൂടെ വരും, പ്ലീസ്. യെസ് സാർ. വിക്രം സാർ, സാർ എന്താ കുമാർ? സാർ, എന്റെ എഡിറ്റർ കുറച്ചുനാൾ മുമ്പ് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. ഫിലിം ന്യൂസിൽ വിശ്വത്തെ പറ്റിയുള്ള ലേഖനം വന്നതിന് ശേഷം ഒരാൾ വിളിച്ചു ചോദിച്ചു, അശ്വതിയുടെ അടുത്ത ലേഖനം ഒരു പ്രൊഡ്യൂസർ തോമസിനെ കുറിച്ചാണോ? പക്ഷേ വിളിച്ചാളിന്റെ പേരൊന്നും പറഞ്ഞില്ല. എനിവേ, തോമസിന്റെ അഡ്രസ്സോ ഫോട്ടോയോ കിട്ടുമെന്ന് ശ്രമിച്ചു നോക്ക്. യെസ് സാർ. ചാക്കോ സാർ, ഇൻ ദ മീൻ ടൈം വി വിൽ ഡു വൺ തിങ്. അലക്സ് പറഞ്ഞ ആ ഹോട്ടൽ സീലാൻഡില്ലേ, പോലീസ് സ്റ്റോക്ക് പോയില്ലേ, ഓ ആ ഹോട്ടൽ, നമുക്ക് അവിടം വരെ ഒന്ന് പോവാം.
എവനൊക്കെ എവിടുന്ന് വലിയേറി വരുന്നതാ? വിശ്വം മുതലാളി നീതി പാലിക്കുക. ചാക്കോ സർ, അകത്തുള്ളവരെക്കാൾ നമുക്ക് നല്ലത് പുറത്തുള്ളവരാ. സമരം പക്ഷേ ബുദ്ധിപൂർവം വേണം, ഒരു സംശയത്തിനും ഇട കൊടുക്കരുത്. ശരി സർ. ദെൻ പ്രൊസീഡ്. എനിക്കറിയാം, 96 ദിവസമായോ ഇതുവരെ ഒത്തീർപ്പായില്ലേ? എന്ത് ചെയ്യാനാ സാറേ, ഇതുവരെ നടന്ന എല്ലാ ചർച്ചയും ഓരോ കാരണം പറഞ്ഞ് അലസി പിരിഞ്ഞു. അടുത്ത ആഴ്ചയുണ്ടോ എണ്ണം? സാറേതാ എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, ഞാനും നിങ്ങളെപ്പോലെ ഒരു തൊഴിലാളി തന്നെ, ഡ്രൈവറാ. ഇതുപോലെ ഒരുപാട് പാട്ടപ്പിരിവ് ഞാനും നടത്തിയിട്ടുണ്ട്. അച്ഛൻ ഒരു വിടിഞ്ഞെന്ന് ഇവിടെ എന്തിനാ വന്നത്? മുതലാളി ഒരാളെ കാണാൻ വന്ന. അല്ല, ഇതാരുടെ ഹോട്ടലാ? ഉടമസ്ഥനൊക്കെ കേമൻ തന്നെ, വിശ്വം, സൂപ്പർ സ്റ്റാർ. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം, കണ്ണി ചോരയില്ലാത്ത ദുഷ്ടൻ. എത്ര ദിവസങ്ങളായി അഞ്ചാറ് കുടുംബങ്ങൾ പട്ടിണി കിടക്കുന്നു. ഓഹോ, അങ്ങനെയാണോ? പക്ഷെ നാട്ടുകാരുടെ വിചാരം വിശ്വൻ നല്ലവനും വലിയ ധർമ്മിഷ്ഠനും ഒക്കെ ആണെന്നാ. അങ്ങനെയൊക്കെയാ നാട്ടുകാരുടെ വിചാരം. വിശ്വം സാർ നാട്ടിൽ വന്ന ഹോട്ടലിൽ തന്നെ ആയിരിക്കും താമസം അല്ലേ? സ്വന്തം ഹോട്ടൽ ഉള്ളപ്പോ പിന്നെ എവിടെ പോവാനാ? റൂം നമ്പർ 33 സൂട്ട് റൂം, അങ്ങേർക്ക് വേണ്ടി മാത്രം ഉള്ളതാ. ഏതോ പത്രത്തിൽ എന്തോ വാർത്ത വന്നതിനെ തുടർന്ന് അയാളുടെ വിവാഹം മുടങ്ങിയെന്ന് കേട്ടു. ആ മാസിക വന്നിരിക്കുന്നത് മുഴുവനും ശരിയാ. എത്ര പ്രാവശ്യം നടി രേഖയും കൊണ്ട് വേറെ പണിയിലിടും. ആ നടി രേഖയും കൊണ്ടോടെ വന്നിരിക്കുന്നറിയാവോ? അപ്പൊ നാട്ടുകാരും പത്രക്കാരും ഒക്കെ പറയുന്നത് ശരിയായിരിക്കൂ. ആ നടി അശ്വതിയുടെ മരണത്തിന് പിന്നിലും അയാൾ തന്നെ ആയിരിക്കും അല്ലേ? പിന്നെ അതിനെന്താ ഇത്ര സംശയം? അവൻ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും അല്ലേ ഏട്ടാ? എന്തിനാ ശേഷി ആവശ്യമില്ലാത്ത നമ്മൾ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ എന്താ തെറ്റ്. അയാൾ അത് ചെയ്തില്ലെങ്കിൽ ആ പോലീസ് പട്ടി അന്നെന്തിനാ മണപ്പിച്ച് മണപ്പിച്ച് ഇവിടെ വന്നത്? ആ DYSP ദേവദാസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് എന്തിനാ? ആ ബാബു എത്ര പ്രാവശ്യം മുതലാളി കാണാൻ അവിടെ വന്നെന്നറിയുമോ? ആ അവൻ തന്നെ, കൊല്ലന്റെ മകൻ, ദേശത്ത് താമസിക്കുന്നവൻ. ഇതൊന്നും ആർക്കും അറിയത്തില്ലെന്ന് ആ മുതലാളിയുടെ വിചാരം. ശരിയാ, ഞാനും കേട്ടു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ നാട്ടിൽ കാശുണ്ടെങ്കിൽ എന്ത് നടക്കും? ഞാൻ വരട്ടെ. ശരിയായിട്ടോട്ടെ. തീലാൻഡ് ഹോട്ടൽ മാനേജറെ നീതി പാലിക്കുക. ആ ഡ്രൈവർ എന്ന് പറഞ്ഞല്ലേ ആ സാറിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോ ബാബുവിന് ചാക്കോക്ക് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ അവൻ പോലീസ് വിസിൽ കേടിയാ, പല കേസിലും പ്രതിയാ. ഇവരെവിടെയാണെന്നാ തോന്നുന്നു? സാറും നിർത്തിക്കേ. ഞാൻ ആ കടയിലൊന്ന് ചോദിച്ചിട്ട് വരാം. ചേട്ടാ, ആ ബാബു കൊല്ലന്റെ മകൻ ഇവിടെ എവിടെയല്ലേ താമസിക്കുന്നത്? ആ വീട്ടിലായിരുന്നു താമസം, പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല. പിന്നെ എവിടെ പോയി? അഞ്ചാറ് ദിവസം മുമ്പ് വീടൊഴിഞ്ഞ് പോയി. എങ്ങോട്ടാ മാറിയേ? ആർക്കറിയാം അവന്റെ കാര്യം. അവൻ 2-3 ദിവസം മുമ്പ് വീടൊഴിഞ്ഞു പോയി. എങ്ങോട്ട്? അവർക്ക് അറിഞ്ഞുകൂടുന്നു. ഛേ, കഷ്ടമായി പോയി. സാരമില്ല ചാക്കോ, നമുക്ക് കണ്ടുപിടിക്കാമേ. Yes. സാർ ഈ വഴിക്ക് ഇരിക്കെ. രാവിലെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഇതുവഴി പോയപ്പം വെറുതെ ഒന്ന് കയറിയേക്കാമെന്ന് കരുതി. കളർ TV, അക്കായി VCP, നാഷണൽ ടേപ്പ് റെക്കോർഡർ, ഐ ശിവശ്രീകൾ വിസ്കി, ഫോറിൻ പൗഡർ, ഫോറിൻ ബ്രാൻഡി, ജോൺ പ്ലെയേഴ്സ് സിഗരറ്റ്. മനസ്സിലായി മനസ്സിലായി.
ബ്ലാക്ക് ലേബൽ സ്കോച്ച് വേറെയും. അനിയൻ സ്കോച്ചേ കഴിക്കുള്ളൂ. അയ്യോ, ഇതെല്ലാം കൂടി വാങ്ങിക്കാൻ എന്ത് വില കൊടുക്കേണ്ടി വരും? അതെ, ഒരു 10-20,000 രൂപയെങ്കിലും ആവില്ലേ? ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ അനിയന് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ എവിടെ നിന്ന് കിട്ടി ഈ കാശ്? ഇനി സാമ്പത്തികമായി ഭേദപ്പെട്ട കുടുംബത്തിലെ അംഗമാണോ എന്ന് അന്വേഷിച്ചപ്പം അതല്ല. താനും എന്റെ ചേട്ടൻ യുഎയിലാണ് സാർ. യുഎയിൽ എവിടെ? മസ്കറ്റില്. യുഎയിലാണോ മസ്കറ്റ്? സോറി, തെറ്റിതാ, കുവൈറ്റില്. കുവൈറ്റാണോ മസ്കറ്റ്? മസ്കറ്റ് തിരുവനന്തപുരത്ത് ഒരു മസ്കറ്റ് ഉണ്ട്, അത് ഹോട്ടലാ. സത്യം പറയണോ? അല്ലെങ്കിൽ കാര്യങ്ങൾ ചക്ക കുഴയുന്ന പോലെ കുഴയും. എവിടെ നിന്നിട്ടു കാശ്? എന്നെ ഒന്നും ചെയ്യരുത് സാർ. സാറിന് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാം. അങ്ങനെയാണോ? ഇതെല്ലാം മേടിച്ചപ്പോ കിട്ടിയ പാക്കറ്റുകൾ ഉണ്ടോ? ഉണ്ട് സാർ. ഇതെല്ലാം അവിടുത്തെ ഭദ്രമായിട്ട് പാക്ക് ചെയ്യും. എന്തിനാ സാർ? നമുക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാം. പറയണ, സത്യം പറയണ, എവിടെ നിന്നാ ഇതൊക്കെ മോഷ്? ഞാൻ മോഷ്ടിച്ചിട്ടില്ല. നീ മോഷ്ടിച്ചില്ല അല്ലേ? ഇല്ല. പറയടാ. ഞാൻ വാങ്ങിച്ചതാ. വാങ്ങിക്കാൻ എവിടെ നിന്നാ പൈസ? എന്റെ കൂട്ടുകാരൻ തന്നു. കൂട്ടുകാരൻ തന്നു? ഏത് കൂട്ടുകാരനാടാ? യാതൊരു കാര്യമില്ല, 10-20,000 രൂപ നിനക്ക് തരുന്ന ആരാടാ ലക്ഷപ്രഭു? പറയണം സാർ, ഒരു 5 മിനിറ്റ് എനിക്ക് തരണം, ഞാൻ ഇവനെ കൊണ്ട് സത്യം പറയിക്കാം. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പറയണം, സത്യം പറയണം, എവിടെ നിന്നാടാ കാശ്? എന്റെ കൂട്ടുകാരൻ. എന്റെ കൂട്ടുകാരൻ. സൂര്യൻ, എന്തായിരുന്നാലും ഞങ്ങളോട് സത്യം പറഞ്ഞാൽ തനിക്കൊന്നും സംഭവിക്കില്ല. തനിക്കിതൊക്കെ വാങ്ങിക്കാൻ കാശ് എവിടുന്നാ കിട്ടിയത്? പറ. അവൻ അങ്ങനെ ഒന്നും പറയില്ല സാർ. പറയില്ലേ? എന്നാ ചാക്കോ തന്നെ ചോദിക്കും, അതാ നല്ലത്. സാർ ഞാൻ പറയാം. ശരി, പറഞ്ഞോളൂ. കമ ഓൺ. പൈസ ആരാ തന്നത്? ബാബു തന്നു. ഏത് ബാബു? കൊല്ലന്റെ മകൻ ബാബു. എന്തിനാ കാശ് തന്നത്? അശ്വതി മരിച്ച ദിവസം ബാബുവിനെ ഹോട്ടലിൽ വെച്ച് ഞാൻ കണ്ടു. അത് ആരോടും പറയാതിരിക്കുന്നതിന്. വ്യക്തമായിട്ടില്ല, ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞേ. അശ്വതി മരിച്ച ദിവസം രാത്രി ബാബു, നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നാ. സംസാരിച്ചിരുന്ന സമയം പോയി. ആരാടാ സുഹൃത്ത്? അത് നീ അറിയത്തില്ല സൂര്യ. ഞാൻ വരട്ടെ. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് ബാബു എന്നെ കാണാൻ വന്നു, ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ. എന്നിട്ട്? ബാബു വരും. എന്താ ബാബു? 2 ദിവസം മുമ്പ് നമ്മൾ ഹോട്ടൽ വെച്ച് കണ്ടു. പക്ഷെ ഞാനിപ്പോ പറയുന്നു, നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ലെന്ന്. മനസ്സിലായോ? മനസ്സിലാവണ ബാബു. നീ എന്നെ ഹോട്ടൽ വെച്ച് കണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ കൊന്നുകളെ നിന്നെ. പറയോടാ. ഇല്ല. വെറുതെ വേണ്ട. ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ബാബു, നീയാണ് അശ്വതിയെ. ബാബു പിന്നെയും കാശ് തന്നു, അതുകൊണ്ടാ ഇതൊക്കെ വാങ്ങിച്ചത്. ഈ ബാബു ഇപ്പൊ എവിടെ ഉണ്ട്? അറിയില്ല സാർ. അറിയില്ല. നിങ്ങൾ എവിടെ വെച്ചാ കാണാറ് പറയൂ. പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. പകൽ മുഴുവൻ ബാബു എവിടെയെങ്കിലും കറങ്ങി നടക്കും, രാത്രി അരയന്മാരുടെ കോളനിയിലുള്ള ഭാര്യ വീട്ടിൽ കിടക്കും. 1-2 പ്രാവശ്യം അവിടെ വെച്ചാ ഞാൻ ബാബുവിനെ കണ്ടത്. വിക്രം സാർ, ഇനി ഞാൻ പൊക്കോട്ടെ സാർ. നിന്നെ വിടാവടാ. വിക്രം, സൂര്യൻ പറഞ്ഞ സ്ഥലം വിക്രമനറിയോ? സോറി സാർ, എനിക്കറിയില്ല സാർ. ചാക്കോക്ക് അറിയാമോ സൂര്യൻ പറഞ്ഞ സ്ഥലം? അറിയാം സാർ, പക്ഷെ അത് വല്ലാത്ത സ്ഥലമാണ്. പെട്ടെന്ന് നമുക്ക് അവനെ അവിടെ ഇറക്കിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ചാക്കോ ഒരു കാര്യം ചെയ്യും, അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ചെന്ന് പോലീസ് ലൈസൻസ് വേണമെന്ന് പറയും.
If necessary, you can give them a written request. അതിന്റെ ആവശ്യമില്ല സർ. അവിടുത്തെ എസ്ഐ എനിക്കറിയാം. ആ, പിന്നെ പ്രശ്നമില്ല. You can proceed. Okay, sir. ആ, വിക്രം. സർ. ഇവനെ കസ്റ്റഡിയിലെടുത്ത വിവരം പുറത്തറിയണ്ട. സർ. അവനെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിവെക്കും. Yes, sir. എടോ ചാക്കോ, സി ബി എന്ന് കേട്ടെന്ന് കരുതി ഞങ്ങളുടെ മുട്ടൊന്ന് പിടിക്കില്ല. വലിയ പാണ്ഡവപ്പടയാണെന്നല്ലേ ധാരണ. സ്വയം പോയങ്ങ് പെരുമാറിയാ മതി. സർ, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തോണ്ടല്ല. ഇത് സാറിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ഒരു സ്ഥലമാണ്, അതുകൊണ്ടാ. അതിർത്തി ഞങ്ങൾക്കല്ലേ ഉള്ളൂ, സി ബി ഐക്ക് അതിർത്തി ഇല്ലല്ലോ. താഞ്ചല്ലേ, വെറുതെ സമയം കളയാതെ. ഹലോ, ഞാൻ എസ് ഐ തോമസാ. ദേവാ സാറല്ലേ? സാർ പിന്നെ സാരമില്ല ചാക്കോ, അവരുടെ സഹായം കൂടാതെ തന്നെ അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതല്ല സർ, വേണമെങ്കിൽ കമ്മീഷണറോടോ ഡി ഐ ജിയോടോ പറഞ്ഞ്. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. വി ക്യാൻ മാനേജ് വിത്തൗട്ട് ദെയർ ഹെൽപ്പ്. ചാക്കോ ഇല്ലേ എന്റെ കൂടെ? ചാക്കോ ഒരു കാര്യം ചെയ്, ഇപ്പൊ തന്നെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്ക്. യെസ് സർ. നീ ഇങ്ങോട്ട് ഇറങ്ങിയോ. എന്താ സാർ, ഇറങ്ങി വാ. ഇങ്ങോട്ട് സ്റ്റേഷനിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഇങ്ങോട്ട് വാടാ. സാറേ എങ്ങോട്ടാ? ബാബുന്റെ വീട് വരെ. ബാബുവിന്റെ പോലീസ് ഉണ്ടല്ലോ. വർഗീസല്ലേ കോട്ടയം മാർക്കറ്റില്, പിന്നെ പോലീസ് എന്ന് പറഞ്ഞ എന്താ? അത് നമ്മുടെ ബാബു. എന്തൊക്കെ തെളിവുണ്ടായാലും ശരി, ഒരു കുറ്റവാളിയും താൻ തന്നെയാണ് കുറ്റം ചെയ്തതെന്ന് അങ്ങനെയൊന്നും സമ്മതിക്കാറ് പതിവില്ല.
അതുപോലെയല്ലേ ബാബുവും പറഞ്ഞത്? മുറിയിൽ ചെന്നപ്പോൾ കണ്ടത് തൂങ്ങിക്കിടക്കുന്ന അശ്വതിയാണെന്ന്? അല്ല സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. പോലീസ് വേഷത്തിൽ വന്ന് ബാബുവിനെ ആക്രമിച്ചവരാരൊക്കെയാണ്? അതിലൊരാളെ ഞാൻ അറിയും സാർ. അവൻ കോട്ടയം മാർക്കറ്റിൽ ഒരു റൗഡിയാണ്, വർഗീസ്. ആരാ അവരെ അയച്ചത്? അറിയില്ല സാർ. വിശ്വമാണോ? ദേശത്തെ ആ വീടെന്തിനാ മാറിയത്? പോലീസ് വിശ്വത്തെ സംശയിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. താമസിയാതെ അവർ എന്നെയും തേടിയെത്തുമെന്ന് ഭയന്നാണ്. അതോ തെളിവില്ലാതാക്കി തീർക്കാൻ വേണ്ടി വിശ്വം നിങ്ങളെയും വകവരുത്തും എന്ന് ഭയന്നിട്ടാണോ? അതല്ലേ ഇന്നലെ രാത്രി സംഭവിച്ചത്? സാർ, വിശ്വം വന്നിട്ടുണ്ട്. വിക്രം, ഹലോ മിസ്റ്റർ വിശ്വം, ഐ എം സേതുരാമയ്യർ. പ്ലീസ് മീറ്റ് യു, സിറ്റ് ഡൗൺ പ്ലീസ്. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഞാൻ വിശ്വത്തിന്റെ പല പടങ്ങളും പല വട്ടം കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഐ എം യുവർ ഫാൻ. നമ്മൾ തമ്മിൽ ഒരുപാട് ചോദ്യോത്തരങ്ങളൊന്നും വേണ്ട, അതുപോലെ വാചക കസർത്തും. അശ്വതി മരിച്ച ദിവസം രാത്രി ബാബു വന്ന് നിങ്ങളോട് എന്താ പറഞ്ഞത്? വിക്രം! ഹീറോ സാറേ, ഇനി ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. എല്ലാ തെളിവുകളും ഭദ്രമാക്കിയതിന് ശേഷമാണ് ഹീറോയെ വിളിപ്പിച്ചത്. അതുകൊണ്ട് ഉള്ള കാര്യം മണി മണി പോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താട്ടെ. ബാബു വന്ന് നിങ്ങളോട് എന്ത് പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചത്? ബാബുവിനെ കൊല്ലാൻ ആളെ അയച്ചത് വിശ്വമാണോ? ആരാ പോലീസിന്റെ വേഷത്തിൽ പോകാനുള്ള ഐഡിയ പറഞ്ഞു തന്നത്? ചാക്കോ, എനിക്ക് എന്റെ അഡ്വക്കേറ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. വക്കീലിനെയൊക്കെ പിന്നെ കാണാം. എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. വിക്രം, സാർ, വിരലിലെണ്ണാവുന്ന സത്യമേ ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഈ പറയുന്നത് മുഴുവൻ സത്യമാണ്. ഇനി ഈ കേസിൽ അശ്വതി ആത്മഹത്യയാണ് ചെയ്തതെന്ന് തെളിഞ്ഞാലും ശരി, ഞാൻ ശിക്ഷിക്കപ്പെടും. അശ്വതിയെ കൊല്ലാൻ ആസൂത്രണം ചെയ്തതിന്, ശ്രമിച്ചതിന്, പ്രതിഫലം വാങ്ങിയതിന്, കുറ്റം ഒളിച്ചു വെച്ചതിന്, മറിച്ച് കൊലപാതകമാണെന്ന് തെളിഞ്ഞാലും ഇപ്പോഴുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊന്നില്ലെങ്കിലും ഞാൻ കൊലയാളിയാവും. കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത ഒരു കൊലക്കുറ്റത്തിന് ഒരു വാടക കൊലയാളിക്ക് തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയില്ലെന്നും എനിക്കറിയാം. സാർ എന്നോട് ദയവ് കാണിച്ചാൽ ഈ മരണത്തിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ കഴിയും. കൺഗ്രാജുലേഷൻ സേതു, പറഞ്ഞു നിങ്ങൾ പ്രവർത്തിച്ചു. ഒരു സ്പിരിറ്റിന് വേണ്ടി ഞാൻ പറഞ്ഞാണ് എന്നെ അന്തസ്സോടെ യാത്ര അയക്കണമെന്ന്. അക്ഷരാർത്ഥി തന്നെ നിങ്ങളത് നിർവഹിച്ചു. നിങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല റിമാർക്സ് നിങ്ങളുടെ സർവീസ് റെക്കോർഡ്സ് ഇടാൻ ഞാൻ മറക്കില്ല. വൺസ് അഗെയിൻ ഐ കൺഗ്രാജുലേറ്റ് യു. വാട്ട് ഹാപ്പൻഡ് ടു മിസ്റ്റർ സേതു? സംതിങ് റോങ്? ഐ ആം സോറി സാർ. അന്തസ്സോടെ സാറിന് യാത്ര അയക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കിട്ടിയിട്ടുള്ള എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ ബാബുവാണ് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കിയെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. വാട്ട് ഡു യു മീൻ? സേതു എന്താണ് ഈ പറയുന്നത്? കൊന്നവനെ കിട്ടി
കാശ് കൊടുത്ത് കൊല്ലിച്ചവനും കിട്ടി. അതിനുള്ള മറ്റു തെളിവുകളുണ്ട്. ഇനി എന്ത് തെളിവാണ് വേണ്ടത് സേതു? ബാബു മുറിയിൽ കയറിയപ്പോൾ കണ്ടത് കെട്ടിത്തൂങ്ങിക്കിടക്കുന്ന അശ്വതിയാണ്. അവൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചോ? ഏത് കുറ്റവാളിയുണ്ട് സേതു ഈ ലോകത്ത് ചോദിച്ചുകൊണ്ട് കുറ്റം സംഭവിക്കുന്നതായിട്ട്? ബാബു നിങ്ങളുടെ കാൽ വീണ് കരഞ്ഞു പറഞ്ഞോ അവൻ കൊന്നില്ലെന്ന്? അതോ വിശ്വത്തിന്റെ ഗ്ലാമറിലും പ്രതാപത്തിലും നിങ്ങൾ മയങ്ങി വീണോ? സാർ, സേതുരാമയ്യർ ഈസ് നോട്ട് ദാറ്റ് ചീപ്പ്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് സാർ തീരുമാനിക്കും. സാറിന്റെ സബോർഡിനേറ്റ് വിശ്വത്തിന്റെ ഗ്ലാമറിലും പ്രതാപത്തിലും മയങ്ങിപ്പോയെന്ന് ബാബു പറഞ്ഞത് ഒരു തരുമ്പും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അവനത് ചെയ്യില്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. സാറിനറിയാമോ, അശ്വതി മരിച്ച ദിവസം അവളുടെ പെട്ടിയിൽ അവളുടെ ആഭരണങ്ങൾ കൂടാതെ 50,000 രൂപയുണ്ടായിരുന്നു. കൂടാതെ അവളുടെ ദേഹത്തും ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും കളവ് പോയിട്ടില്ല. ബാബു ഒരു പ്രൊഫഷണൽ ക്രിമിനലാണ്, കള്ളനാണ്, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അശ്വതിയെ കൊല്ലാമെന്നേറ്റതും പണത്തിന് വേണ്ടി തന്നെയാണ്. കുറ്റവാളികളുമായി ഞാൻ ഇടപെടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതുകൊണ്ട് തന്നെ അവരുടെ മനഃശാസ്ത്രം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ബാബു അവളെ കൊന്ന് കെട്ടിത്തൂക്കിയിരുന്നെങ്കിൽ ആ മുറി അരിച്ചു പെറുക്കാതെ അവനോട് പോവില്ല. ബാബു മുറിക്കാത്ത കാര്യപ്പോൾ അവളുടെ ശവം കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പോഴും നിങ്ങൾ പറഞ്ഞത് സംഭവിക്കാമല്ലോ. എന്നിട്ടതാ ബാബു ഒന്ന് മോഷ്ടിക്കാഞ്ഞത്? ദാറ്റ് വാസ് എ ഡിഫറൻറ്റ് സിറ്റുവേഷൻ. അവൻ അകത്ത് കയറിയത് അശ്വതിയെ കൊല്ലാൻ, കണ്ടത് അവളുടെ ശവവും. ആ അൺഎക്സ്പെക്ടഡ് ഷോക്കിൽ അവൻ ആകെ അപ്സെറ്റായി കാണും. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് കരുതി ഓടി ഒളിച്ചു കാണും. രണ്ട് സിറ്റുവേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് സാർ. അതുപോലെ മറ്റൊരാളുടെ സഹായം കൂടാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കാനാവില്ല. അയാൾക്കൊരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ? ഉള്ള കാര്യം നമുക്കറിയില്ലല്ലോ, അതിന് തെളിവുമില്ല. അപ്പൊ ആളെ കിട്ടിയില്ലെങ്കിൽ ഈ കേസ് തെളിയില്ലേ? ദാറ്റ് ഐ ഡോണ്ട് നോ. സാർ, വളരെ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരല്പ അന്തസ്സിന് വേണ്ടി നമ്മൾ ഇത്ര ധൃതി വെക്കണോ, അതോ പൂർണ്ണമായ തെളിവ് ലഭിക്കുന്നവരെ വെയിറ്റ് ചെയ്യണോ? മതി സേതു, യു ടേക്ക് യുവർ ഓൺ ടൈം. അന്ന് മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട് സാർ. വിക്രം സാർ, അശ്വതിയുടെ ആൽബം ഒക്കെ നോക്കിയോ? നോക്കി സാർ. എന്നിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ? ഇല്ല. ഈ ആൽബത്തിലൊന്നും അവർ സാരി ഉടുത്ത ഒരൊറ്റ ഫോട്ടോഗ്രാഫ് പോലും ഇല്ല. വിക്രം, ആ ആൽബം എടുത്ത്. ഈ പെട്ടിയിലും സാരി ഒന്നും കാണുന്നില്ലല്ലോ. ഇതാരാണെന്നറിയാമോ? അശ്വതിയുടെ ആയാണ് സാർ. അവരിവിടെ തന്നെ ഉണ്ടല്ലോ. ഉണ്ട് സാർ. സാറ് പറഞ്ഞനുസരിച്ച് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആരും നമ്മളോട് പറയാ സ്ഥലം വിടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഗുഡ്, അവരെ പോയി വേഗം കൂട്ടിക്കൊണ്ടോ. ഹലോ, അതെ, ഡി ഐ ജി ആണോ? ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് സാർ? ഓ, കിട്ടിയോ? ഇപ്പൊ എവിടെ ഉണ്ട് സാർ? ഓഹോ, അയാളെ രാവിലെ ഒന്ന് ഇവിടെ എത്തിച്ച് കിട്ടിയ തിരക്കേടില്ല സാർ. ഓ, താങ്ക് യു സാർ. എത്ര വർഷമായി നിങ്ങൾ അശ്വതിയുടെ ആയിട്ട്? 3 വർഷം കഴിഞ്ഞു. അശ്വതിക്ക് സ്വന്തക്കാരെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? അമ്മ ഉണ്ടായിരുന്നു, അവർ 5-6 വർഷം മുമ്പ് മരിച്ചു. ഏതുതരം വസ്ത്രങ്ങളാണ് അശ്വതി സാധാരണ ഉപയോഗിക്കാറ്? മോഡേൺ വസ്ത്രങ്ങളാണ് അശ്വതിക്ക് ഇഷ്ടം. സാരി ഉപയോഗിക്കാറില്ലേ? ഇല്ല, ഉപയോഗിക്കാറേ ഇല്ല. സിനിമയിൽ ഉപയോഗിക്കും, അല്ലാതെ സാരി ഉടുത്ത് കണ്ടിട്ടേ ഇല്ല. ഇത് അശ്വതിയുടെ സാരിയാണോ? അല്ല. പിന്നെ അവരെങ്ങനെ ഇതിൽ കെട്ടിത്തൂങ്ങി? എനിക്കറിഞ്ഞൂടെ സാർ. ഇനി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കമ്പനിക്കാർ കൊടുത്ത സാരിയാണോ ഇത്? അല്ല സാർ, അശ്വതി അവസാനമായി അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയിൽ മുഴുവൻ മോഡേൺ ഡ്രസ്സുകളാണ്. സാരി കൊടുത്ത സീനേ അതിലില്ല.
സംസാരി. ലേബൽ മുഴുവൻ കീറി പോയിട്ടില്ല. ഈ സാരി അശ്വതിയുടെ മുറിയിൽ എങ്ങനെ വന്നു? ഇനി കൊന്നയാൾ അശ്വതി സാരി ഉടുക്കില്ല എന്നറിഞ്ഞ് കയ്യിൽ കൂടെ കൊണ്ടുവന്നതാണോ, അതോ കൊന്നതിന് ശേഷം മുറിയിൽ സാരി ഇല്ലാന്നറിഞ്ഞ് പുറത്തുനിന്ന് വാങ്ങിയതാണോ? അതെങ്ങനെയാ സാർ? അശ്വതി മരിച്ചത് രാത്രി 9 മണിക്ക് ശേഷമാ. ആ സമയത്ത് തുണിവേ ഈ സാരി അശ്വതിയുടേതല്ലാത്ത സ്ഥിതിക്ക് പുറത്തു നിന്ന് വാങ്ങിയതാണെന്നത് തീർച്ച. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് വാങ്ങി, ആര് വാങ്ങി, എപ്പോൾ വാങ്ങി അത് കണ്ടുപിടിക്കണം. വളരെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നറിയാം, എങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ. വിക്രം. യെസ് സർ. ഈ സാരി ഇവിടുന്ന് വാങ്ങിയതല്ല സാർ, ഇത് വളരെ ചീപ്പ് ക്വാളിറ്റിയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ഈ കടയിൽ വാങ്ങി വെക്കാറില്ല. രാത്രി 9 മണിക്ക് ശേഷം തുറന്നിരിക്കുന്ന ഏതെങ്കിലും തുണിക്കട ഇവിടെ ഉണ്ടോ? 9 മണിക്ക് ശേഷമോ? ഇല്ല സാർ, എല്ലാ കടയും 8:30 മണിക്ക് ശേഷം അടയ്ക്കും. എന്നാ പറട്ടെ. ആ സാർ, ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനകത്ത് ഒരു കടയുണ്ട്, അത് 9 മണിക്ക് ശേഷം തുറന്നിരിക്കും. എവിടെന്നാ സാരി വാങ്ങിച്ചത്? ബസ് സ്റ്റാൻഡിന് അകത്തുള്ള കടയിൽ നിന്ന്. ഉറപ്പാണോ? കടക്കാരെ സംഭവിച്ചു സാർ. ഹലോ, ഈ സാരി വാങ്ങിയ ആളാരാണെന്ന് അറിയാമോ? അതറിയില്ല സർ. ആളിന്റെ മുഖം ഓർമ്മയുണ്ടോ? കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? കണ്ടാ തിരിച്ചറിയാം. എത്ര മണിക്കാ ഇത് വാങ്ങിയത്? 9:30 കാണും. നിങ്ങൾ ഇവിടെ തന്നെ കാണുമല്ലോ എപ്പോഴും? ഞാൻ ഇവിടെ തന്നെ കാണും സർ. ഇപ്പോ ഒരു കാര്യം വ്യക്തമായി, സാരി പിന്നീടാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നീടെന്ന് പറഞ്ഞാ? മരിച്ചതിന് ശേഷം. നാളെ തന്നെ ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡിനുള്ള ഏർപ്പാട് ചെയ്യണം. നമ്മൾ സംശയിക്കുന്ന എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തണം. ആ നിൽക്കുന്ന കൂട്ടത്തിൽ സാരി വാങ്ങിയ ആളുണ്ടോ നോക്കണം. തിരിച്ചറിഞ്ഞാൽ നേരെ വന്ന് എന്നോട് പറഞ്ഞാൽ മതി, അല്ലാതെ അയാളോട് ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും പോരുത്. പറഞ്ഞോക്കെ. മനസ്സിലായല്ലോ? മനസ്സിലായി സർ. പോയിക്കോളൂ. എന്റെ കടയിൽ നിന്ന് സാരി വാങ്ങിയ ആളില്ല സാർ. തീർച്ചയാണോ? അതെ. വീണ്ടും ഒരു കാര്യം കൂടെ വ്യക്തമായിരിക്കുന്നു സാർ, അശ്വതിയെ കൊന്നത് ഇവരിൽ ആരെങ്കിലും ആണെങ്കിൽ തന്നെ തീർച്ചയായും നമ്മളറിയാത്ത ഒരു സഹായി ഉണ്ടായിരുന്നിരിക്കണം കൂടെ. അയാളായിരിക്കും കടയിൽ നിന്ന് സാരി വാങ്ങിയത്. ആരായിരിക്കും അസഹായി?
സർ, നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വന്നിരുന്നു. മോഹൻ അവിടേക്ക് വിളിച്ചിരുന്നെന്നും പറഞ്ഞു. ഏത് മോഹൻ? പ്രൊഡ്യൂസർ മോഹൻ, അശ്വതിയുടെ. ഓ, നമുക്ക് അയാളുടെ വീട് വരെ ഒന്ന് പോവാം. മോഹൻ എന്ന് എപ്പോഴാ അശ്വതിയുമായി പിരിഞ്ഞത്? ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല സർ. ഒരു 9 മണിയായി കാണുമെന്നാ തോന്നുന്നത്. അശ്വതി ആരെങ്കിലും ഭയപ്പെടുന്നതായോ വല്ലതും പറഞ്ഞോ? ഇല്ല, അശ്വതി അങ്ങനെ ഭയപ്പെടുന്ന കൂട്ടത്തിലല്ല. ഷീ ഈസ് വെരി ബോൾഡ്. എക്സ്ക്യൂസ് മീ. ഹലോ. അതെ, അച്ഛൻ വന്നില്ലല്ലോ. ഉടനെ വരും. ശരി, പറയാം. അന്ന് മോഹൻ അശ്വതിയുടെ മുറിയിൽ ഇരുന്നപ്പോ ആരുടെയെങ്കിലും ഫോൺ വന്നിരുന്നോ? വന്നിരുന്നു. ആരാ വിളിച്ചത്? അതറിയില്ല സാർ, സംസാരിക്കുന്നതിന് മുമ്പ് ലൈൻ ഡിസ്കണക്ട് ആയി. എത്ര മണിക്കാ ഫോൺ വന്നത്? ജസ്റ്റ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ്. കാള് വീണ്ടും വന്നോ? ഇല്ല, ഞാൻ ഇറങ്ങുന്നവരെ വന്നില്ല. വിക്രം, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഹലോ. ഇതാണ് അച്ഛാ. എനിക്ക് മനസ്സിലായി, മിസ്റ്റർ സേതുരാമയ്യർ അല്ലേ? അതെ. നമ്മൾ നേരിട്ട് കാണുന്ന ഇപ്പോഴാണെന്നേ ഉള്ളൂ. ഓമന കൊലക്കേസ് നിങ്ങളുടെ പെർഫോമൻസ് അത്യുഗ്രമായിരുന്നു. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. സി ബി ഐ അച്ഛൻ്റെ ഒരു പഴയ ക്ലയന്റാ. അതെ, അവർക്ക് വേണ്ടിയിട്ട് പല കേസിലും ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിങ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു വരുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. മോഹൻ. വിക്രം സർ, നമുക്ക് ആ ഹോട്ടലിലെ ടെലിഫോൺ ഓപ്പറേറ്റർ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. അതുകൊണ്ട് പ്രയോജനമുണ്ടോ സർ? പെന്നിക്ക് എങ്ങനെ മനസ്സിലായി വന്ന കോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്ന്? റിസീവറിലൂടെ റെയിൽവേ അനൗൺസ്മെന്റ് കേട്ടു സർ. ഓ, പബ്ലിക് കോളിൽ നിന്നാണോ വിളിച്ചത്? ആയിരിക്കും സർ. എന്താ ചോദിച്ചത്? അശ്വതി ഉണ്ടോ എന്ന്. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? ഉണ്ട്, കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഡിസ്കണക്ട് ആയി. ഡിസ്കണക്ട് ആയതാണോ ലൈൻ കട്ട് ചെയ്തതാണോ? അതറിഞ്ഞൂടാ സർ. വീണ്ടും വിളിച്ചോ? ഇല്ല. ഹോട്ടലിൽ അശ്വതി ഉണ്ടോ എന്ന് അറിയണം, അതായിരിക്കും അയാളുടെ ഉദ്ദേശം. പിന്നെ പോയിക്കോളൂ. ശരി. നമുക്കൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോയാലോ? സംഭവം നടന്നിട്ട് കുറെ ദിവസമായില്ലേ സർ. ഇനി അത് ശരിയാ, എന്നാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ. ഏതാ സർ ഡേറ്റ്? 3/7/89. നമ്പർ എത്രന്നാ പറഞ്ഞത്? 87152. ഉണ്ട് സർ, 87152. ഒരു നമ്പർ കൂടി ഉണ്ട്, 353401. രണ്ടും ഒരാൾ വിളിച്ചതാണോ? അതെ സർ. അതെങ്ങനെ മനസ്സിലായി? രണ്ടിന്റെ ചാർജ് ഒന്നിച്ചെഴുതിയിരിക്കുന്നു. എത്ര മണിക്കാണ് വിളിച്ചതെന്നറിയാം? ഇതിൽ സമയം എഴുതാറ് പതിവില്ല സർ. ഏതാണ്ട് രാത്രി 8:30 കാണും. സമയം എഴുതാറ് പതിവില്ലെന്ന് താങ്കളെ പറഞ്ഞു, പിന്നെ 8:30 എങ്ങനെ അറിയാം? അതല്ല സർ, ഞാൻ രാത്രി 9 മണിക്കായി ബൂത്ത് ക്ലോസ് ചെയ്യുന്നത്. ഇതെന്ന് അവസാനം വിളിച്ച നമ്പരാ, അതുകൊണ്ടാ. ആളെ ഓർക്കുന്നുണ്ടോ? ഇല്ല സർ. ചാക്കോ. യെസ് മോഹൻ. അച്ചേരിപ്പടി. ശശി വൈറ്റില. രാജു എഴുന്നേറ്റു. ഇവിടെ നിന്ന് പോകുന്ന എല്ലാ വണ്ടികളും ഇതുപോലെ രജിസ്റ്റർ ചെയ്യാറുണ്ടോ? എല്ലാ വണ്ടികളും രജിസ്റ്റർ ചെയ്യാറില്ല, ഓട്ടോയും ടാക്സിയും. എന്തൊക്കെ പർട്ടിക്കുലേഴ്സാ ഇതുപോലെ എഴുതി വെക്കാറ്? അറിഞ്ഞിട്ടെന്ത് വേണം? സോറി സർ, മനസ്സിലായില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇതിൽ വണ്ടി നമ്പറും പാസഞ്ചറുടെ പേരും പോകുന്ന സ്ഥലവും സമയവും എഴുതാറുണ്ട് സർ. ഒന്ന് നോക്കട്ടെ. ശരി സർ. പക്ഷേ അത് ഉച്ചയ്ക്ക് 1:30. KCT 781 ഓട്ടോറിക്ഷ
എസ് ജെ നായർ ഹോട്ടൽ പ്രസിഡന്റ് 850 PM. ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടുപിടിക്കാൻ എന്താ വഴി? 10-3000 ഓട്ടോറിക്ഷ ഉള്ളതാ, പെട്ടെന്ന് എങ്ങനെയാ? ഓട്ടെ, താങ്ക് യു സാർ. ഇറങ്ങി വേണോ? താനാണോ KCT 781 ഡ്രൈവർ? അതെ സർ. എന്താ പേര്? മിനിമോൾ. മിനിമോൾ എന്നാണോ നിങ്ങളുടെ പേര്? അല്ല, അത് ഓട്ടോറിക്ഷയുടെ പേരാണ്. നിങ്ങളുടെ പേരെന്താ? മാധവൻ. ശാലേറ്റേക്ക്. യെസ് സർ. I am sorry, Mr. Mohan. You are under arrest. എന്തിനാ സർ? അശ്വതി അവസാനമായി കണ്ടതും സംസാരിച്ചതും നിങ്ങളാണ്. അശ്വതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതിന് കാരണക്കാരൻ നിങ്ങളാണ്. അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. എന്ത് തെളിവാണ് സർ? അതൊക്കെ വിശദമായിട്ട് പറയാം. പ്ലീസ് കം വിത്ത് അസ്. പ്ലീസ്. നമസ്കാരമുണ്ട്. താങ്ക് യു. ഞാൻ കോടതി വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുമസ്തം എന്ന് പറഞ്ഞത്. കേട്ട പാടെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്താ സാർ കാര്യം? എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? മോഹൻ, എന്ത് പറ്റി? നീ എന്താ ഇവിടെ? മിസ്റ്റർ ജനാർദ്ദന നായർ, അശ്വതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മോഹൻ അതിൽ പങ്കുണ്ടെന്നുള്ളതിന് ഞങ്ങളുടെ പക്കൽ തെളിവുകളുമുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ സ്പീക്കിംഗ് മിസ്റ്റർ അയ്യർ. എന്റെ മകൻ അശ്വതിയെ കൊന്നിട്ടുണ്ടെന്നോ അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നോ? യെസ്, ഐ ആം ടെല്ലിംഗ് ദ സെൻസ് മിസ്റ്റർ നായർ. അശ്വതി അവസാനമായി കണ്ടതും സംസാരിച്ചതും മോഹനാണ്. അതിന് മോഹൻ അശ്വതിയെ കാണാൻ വന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. 9 മണിക്ക് മോഹൻ തിരിച്ചുപോയി എന്നുള്ളത് മോഹന്റെ മൊഴിയാണ്. അതിന് സാക്ഷികളില്ല. 9:30 അശ്വതിയുടെ മരണം നടക്കുന്നു. 9:30 ഇടയ്ക്ക് മറ്റാരും അശ്വതിയെ കണ്ടതായി തെളിവുകളില്ല. അപ്പോൾ 9 മണിക്ക് പോയി എന്ന മോഹന്റെ മൊഴി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കൂടാതെ 9 മണിക്ക് മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ ഹോട്ടൽ പ്രസിഡന്റിലേക്ക് വിളിച്ച് അശ്വതി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. അയാളുടെ ഉദ്ദേശം അശ്വതി ഹോട്ടലിൽ ഉണ്ടോ എന്നറിയണം, അത്രമാത്രം. 353401 നിങ്ങളുടെ വീട്ടിലെ നമ്പർ അല്ലേ? അതെ. തുടർന്ന് അയാൾ ആ നമ്പറിലും വിളിച്ചിരുന്നു. ആരാണ് അറ്റൻഡ് ചെയ്യുന്നറിയില്ല. നിങ്ങളുമായും അശ്വതിയുമായും ബന്ധമുള്ള ഒരാളാണ് ഈ രണ്ട് കോളും ചെയ്തിരിക്കുന്നത്. ഒരു സഹായമില്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കാനാവില്ല. വിളിച്ചയാൾ മോഹനെ സഹായിക്കാനെത്തിയ സുഹൃത്തോ അല്ലെങ്കിൽ സഹായിക്കാൻ വാടകയ്ക്കെടുത്ത ആളോ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സമയത്ത് താൻ വീട്ടിലില്ലെങ്കിൽ അശ്വതിയുടെ മുറിയിൽ ഉണ്ടാവുമെന്ന് മോഹൻ മുൻകൂട്ടി അയാളോട് പറഞ്ഞു കാണും. ഞാൻ അശ്വതിയുടെ മുറിയിൽ ഉണ്ടായിരുന്നപ്പോ ഫോൺ വന്ന കാര്യം ഞാൻ സമ്മതിച്ചല്ലോ. ഞാൻ വാടകയ്ക്കെടുത്ത ആളാണ് ഫോൺ ചെയ്തതെങ്കിൽ ഞാൻ എന്തിനു സമ്മതിക്കണം? അനിയന് തെറ്റിപ്പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോൾ വന്ന കാര്യം ഹോട്ടലിലെ ഓപ്പറേറ്ററാണ് ഞങ്ങളോട് പറഞ്ഞത്. അത് ചോദിച്ചപ്പോ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നു അല്ലേ? കൂടാതെ അശ്വതിയെ തൂക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന സ്റ്റൂളിൽ നിന്നുകൊണ്ട് സീലിംഗിലെ ഹൂക്കിൽ സാരി കുരുക്കാൻ 6 അടിയിൽ കൂടുതൽ പൊക്കമുള്ള ഒരാൾക്കേ കഴിയൂ. മോഹൻ 6 അടിയിൽ കൂടുതൽ പൊക്കമുണ്ട്. ഇനി കൊല്ലാനുള്ള മോട്ടീവും സഹായി ആരാണെന്നും കൂടി അറിഞ്ഞാൽ കിട്ടുന്ന കേസൊക്കെ കൊലപാതകമാക്കാനുള്ള ആക്രാന്തത്തില് കെട്ടിച്ചമച്ച ഈ കീറാമാറാപ്പ് ആര് വിശ്വസിക്കും മിസ്റ്റർ? സംശയിച്ചവരൊക്കെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. പിന്നെ കിട്ടിയവനെ കുറ്റവാളിയാക്കുക. കൊള്ളാം, നന്നായിരിക്കുന്നു. ഇതാണോ CBI യുടെ രീതി?
I will sue you for this. മാനവേഷ്ടത്തിന് നിങ്ങളെ സമാധാനം പറയേണ്ടി വരും. മുറിയിലിരുന്ന് സംസാരിച്ചത് കൊണ്ടോ ആറടി പൊക്കമുള്ളത് കൊണ്ടോ ഏതോ ഒരുത്തൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫോൺ ചെയ്തത് കൊണ്ടോ ഒരാൾ കുറ്റവാളിയാകുമോ എന്ന് എനിക്കൊന്ന് അറിയണം. കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച സാരി ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ ആ കടയുടമസ്ഥൻ വാങ്ങിയ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ. മനസ്സിലായില്ല. അശ്വതിയെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച സാരി വാങ്ങിയത് മോഹൻ ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ കടയുടമസ്ഥൻ മോഹനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. No! You are lying! You are a bloody liar! എന്റെ മോൻ ഒരു കടയിൽ നിന്നും സാരി വാങ്ങിച്ചിട്ടില്ല. താൻ പച്ചക്കള്ളമാണ് പറയുന്നത്. വിക്രം സാർ, മോഹനല്ല സാരി വാങ്ങിയതെന്ന് എങ്ങനെ മനസ്സിലായി? പറയണം സാർ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? പറയണം മിസ്റ്റർ. ഇപ്പൊ പറയണം ആരാ സാരി വാങ്ങിയത്? രമേശാണോ സാരി വാങ്ങിയത്? എങ്കിൽ രമേശ് എന്തിനാ സാരി വാങ്ങിയത്? പറയണം പറയണം മിസ്റ്റർ. രമേശ് എന്തിനാ സാരി വാങ്ങിയത്? പറയണം വക്കീലേ, എന്തിനാ സാരി വാങ്ങിച്ചത്? പറയാം. മോഹൻ അശ്വതിയെ വിവാഹം കഴിക്കുന്നതിൽ ഞാൻ എതിരായിരുന്നു. കാരണം? 10-20 വർഷത്തിന് മുമ്പ് അശ്വതിയുടെ അമ്മയും നാടകനടിയുമായ രുക്മിണിയുടെ ഡൈവോഴ്സ് കേസിൽ അവർക്ക് വേണ്ടി ഞാനാണ് അപ്പിയർ ചെയ്തത്. വിധി അവർക്ക് അനുകൂലമായിരുന്നു. അവരെന്നെ കാണാൻ വന്നു. ഇത് വിധി പകർപ്പാണ്, സൂക്ഷിച്ചു വെച്ചോളൂ. ഫീസ് ഒക്കെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞല്ലോ. എന്നാലും സാർ. വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചു മേടിച്ചോളാം. ഡൈവോഴ്സും കിട്ടി, രുക്മിണി സ്വതന്ത്രയായി. ഇനി എന്താ പരിപാടി? ഞാൻ മദ്രാസിലേക്ക് പോവാണ് സാർ. അവിടെ ചെന്നാ വല്ല സിനിമയിലും ചാൻസ് കിട്ടും. മദ്രാസ് ചെന്നാ എവിടെ താമസിക്കും? വല്ല പരിചയക്കാരുണ്ടോ? ഒരു കൂട്ടുകാരിയുണ്ട്, തൽക്കാലം അവളുടെ കൂടെ താമസിക്കാം. പിന്നെ ചാൻസ് ഒക്കെ കിട്ടുമ്പോ. എന്റെ അഡ്രസ് ഇല്ല കയ്യിലേ? ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാ മതി. അപ്പൊ ഞാൻ വരട്ടെ സാർ. കേസിന്റെ ആവശ്യത്തിനും മറ്റും മദ്രാസിൽ പോകുമ്പോ പലപ്പോഴും ഞാൻ രുക്മിണിയുമായി കണ്ടിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു, ബന്ധപ്പെട്ടു. ഒരിക്കൽ മദ്രാസിൽ ഞാനുള്ള സമയം രുക്മിണി എന്നെ കാണാൻ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ വന്നു. രുക്മിണി പറഞ്ഞത് സത്യമാണോ? അതെ സർ, ഞാൻ ഇന്നലെ ഒരു ഡോക്ടറെ കണ്ടു. രുക്മിണി, എനിക്ക് പരിചയമുള്ള ഡോക്ടേഴ്സ് ഇവിടെയും ധാരാളമുണ്ട്, നമുക്ക് ആഘോഷം നടത്താം. വേണ്ട സർ. ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നേ? വേണ്ട, എനിക്ക് ഈ കുഞ്ഞിനെ പ്രസവിക്കണം, അതിനെ വളർത്തണം, അതിന്റെ ആഗ്രഹമാണ് സർ. സാറിന് ഭാര്യയും കുട്ടിയുള്ള കാര്യം എനിക്കറിയാം. ഒരിക്കലും ഞാൻ സാറിനൊരു ഉപദ്രവമാകില്ല. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം ഞാനൊഴികെ ഈ ലോകത്ത് മറ്റാരും അറിയില്ല. സാറിന് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. അതിനുശേഷം രുക്മിണിയെ ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അശ്വതിയെ രുക്മിണി പ്രസവിച്ചു. അവൾ വളർന്ന് ബാലതാരമായി പ്രസിദ്ധ നടിയായി. രുക്മിണി മരിച്ച വിവരം ഞാൻ ഏതോ പേപ്പറിൽ വായിച്ചാണ് അറിഞ്ഞത്. പക്ഷെ മരിക്കുന്നവരെയും രുക്മിണി വാക്കുപാലിച്ചു. അശ്വതിയുടെ അച്ഛൻ ഞാനാണെന്ന കാര്യം അവൾ ആരോടും പറഞ്ഞിരുന്നില്ല. എന്റെ മകനും അശ്വതിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന കാര്യം വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായില്ല. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മദ്രാസ് ചെന്ന് അശ്വതിയോട് ഞാൻ അഭ്യർത്ഥിച്ചു. അവളും കൂട്ടാക്കിയില്ല. വേണമെങ്കിൽ മോഹനെ പിന്തിരിപ്പിക്കാൻ അവൾ എന്നോട് പറഞ്ഞു. ഞാൻ അശ്വതിയെ കണ്ട കാര്യം അറിഞ്ഞ മോഹൻ എന്നോട് തറപ്പിച്ചു പറഞ്ഞു ആരെതിർത്താലും ശരി അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്ന്. ആ വിവാഹം ഒരിക്കലും നടക്കാൻ അനുവദിക്കരുത്. അവസാനമായി അവളെ ഒന്നുകൂടി കാണാൻ ഞാൻ തീരുമാനിച്ചു. ഞാനൊരു കേസ് പ്രമാണിച്ച് തൃശ്ശൂർക്ക് പോയി. എത്ര വൈകിയാലും എനിക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കണമെന്ന് രമേശിനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ട്രെയിനിലാണ് ഞാൻ മടങ്ങിയത്.
87152. സാർ ഹലോ, ഹോട്ടൽ പ്രസിഡന്റ് അല്ലേ? അവിടെ അശ്വതി ഉണ്ടോ? രമേശ് അല്ലേ? ഞാൻ ഹോട്ടൽ പ്രസിഡന്റിലേക്ക് പോവുക, നീ അങ്ങോട്ട് വാ. ക്യൂക്ക് ഹോട്ടൽ പ്രസിഡന്റ്. ജോർജ് ഗിരിനായർ, ജോയി ബി ടി എച്ച്, ഹോട്ടൽ പ്രസിഡന്റ്. എന്താ പേര്? അഡ്വക്കേറ്റ് എസ് ജെ നായർ. താനിങ്ങനെ എന്നെ അറിയും? എന്റെ ചേട്ടന്റെ ഒരു കേസ് സാറ് വാദിച്ചിട്ടുണ്ട്. എത്രയാ? 5 രൂപ. ആ താൻ എത്തിയോ? എത്തി. വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് പോരെ. ശരി. എന്തോ കാശ് പോരെ. മതി സർ. പിന്നെ സാറോ വരൂ. താങ്ക് യു. ഇരിക്കൂ. മോഹൻ ഇപ്പൊ പോയതേ ഉള്ളൂ. മോഹൻ എന്ത് പറഞ്ഞു? മെഡ്രാസിൽ മടങ്ങിയെത്തിയാൽ ഉടൻ റെസ്റ്റോർ നടത്താന്ന് പറഞ്ഞിട്ടാ മോഹൻ പോയത്. അശ്വതി എന്ത് തീരുമാനിച്ചു? എന്റെ തീരുമാനം ഞാൻ മെഡ്രാസിൽ വെച്ച് തന്നെ സാറിനോട് പറഞ്ഞല്ലേ. നീ പിന്മാറില്ല അല്ലേ? മകൻ എന്നെ വിവാഹം ചെയ്യുന്നതിൽ സാറിന് എതിർപ്പുണ്ടെങ്കിൽ ആ കാര്യം മകനോട് പറഞ്ഞാ മതി. അല്ലാതെ നീ പിന്മാറില്ല? ഇല്ല. ജീവിച്ചിരുന്നാലല്ലേ ഈ വിവാഹം നടക്കൂ. ഇനി എന്തെങ്കിലും വേണോ സാർ? ഒന്നും വേണ്ട, വേഗം ഒന്ന് പാക്ക് ചെയ്തതാ.
നീ പുറത്തിറങ്ങി പൊടി പൊട്ടിയിട്ട് താക്കോല ജനലിൽ കൂടെ അകത്തേക്ക് ഇടണം. വെട്ടിയെടുത്തു വാ. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അശ്വതി നിങ്ങളുടെ മകളാണെന്നുള്ള കാര്യം അശ്വതിയോടോ മോഹനോടോ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അപമാനം ഭയന്നാണ് ഞാൻ പറയാഞ്ഞത്. സഹോദരൻ സഹോദരിയെ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാര്യം നാട്ടുകാരറിഞ്ഞാൽ അത് താങ്ങാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. വെരി സോറി മിസ്റ്റർ മോഹൻ. കുറച്ചു നേരത്തേക്കാണെങ്കിൽ കൂടി മോഹനെ കുറ്റവാളിയാക്കിയതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഓട്ടോ ഡ്രൈവറുടെ മൊഴിയിൽ നിന്നും യാത്രക്കാരൻ വക്കീലാണെന്ന് മനസ്സിലായി. തുണിക്കടക്കാരൻ രമേശിനെ തിരിച്ചറിഞ്ഞതോടുകൂടി തെളിവുകൾ പൂർണ്ണമായെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ മിസ്റ്റർ രമേശ് ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചു. വാദിക്കാനോ നിഷേധിക്കാനോ നിൽക്കാതെ രമേശ് കുറ്റം സമ്മതിച്ചു. കൂട്ടത്തിൽ ഗുരുവിനെ രക്ഷിക്കാൻ വത്സല ശിഷ്യൻ താൻ ഒറ്റയ്ക്കാണ് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കിയതെന്ന് പറഞ്ഞു. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും രമേശ് തന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിന്നു. ഹീസ് വെരി സിൻസിയർ ടു യു. ഒരു സഹായം ഇല്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ കൃത്യം ചെയ്യാനാവില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരുപക്ഷേ സഹായിയെ പിടികിട്ടാതെ ഈ കേസ് കോടതിയിലെത്തിയാൽ ആ കാര്യം കോടതിയിൽ ഉന്നയിച്ച് തന്റെ സീനിയർ തന്നെ രക്ഷിക്കുമെന്ന് രമേശ് വിശ്വസിക്കുകയാണ് അല്ലേടോ? ഏതായാലും മകനെ രക്ഷിക്കാൻ അച്ഛനെത്തുമെന്നറിയാം. അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുതെന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. Once again, I feel sorry for what has happened, Miss Mohan. സിബിഐയുടെ രീതി മനസ്സിലായോ? കെട്ടിച്ചമച്ച കീറമാറാപ്പൊക്കെ ഇപ്പൊ തെളിവായി. 20 വയസ്സ് കഴിഞ്ഞ് ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയ ആ പെൺകുട്ടിയുടെ ജീവനേക്കാൾ പ്രധാനമാണോ വാർദ്ധക്യത്തിലെ കാലൂന്നിയ നിങ്ങളുടെ ദുരഭിമാനവും അന്തസ്സും? ഒരൽപ്പം കരുണ നിങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ മകളും ജീവിച്ചു പോകായിരുന്നില്ലേ ഈ ലോകത്ത്? Yes, you can take them. Mr. Devadas. Sir. Take them. Sir. Maru. ചാവാൻ വിധിയുള്ള മുയലാണെങ്കിൽ ഇപ്പോഴും ചാവുമെന്ന് സാറിന് ബോധ്യമായോ? എന്താ കർത്താവേ, ഇയാളെ വെള്ളം പോലും കിട്ടാത്തൊരിടത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നെങ്കിൽ എന്താ സഭ? അല്ല, ആ പിടികിട്ടാപ്പിള്ളി സുമാരക്കുറിപ്പിന്റെ കാര്യം ഇതുവരെ ഒന്നും ആയിട്ടില്ല.